എല്ലാ സമൂഹങ്ങൾക്കും രാഷ്ട്രത്തിന് തന്നെ ഏറ്റവും അംഗീകരിക്കപ്പെട്ടതായി തിരുമേനി തീർന്നതോടെ തന്നെ സ്തുതിക്കുന്നു. അതെല്ലാം ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ സമ്മേളനത്തിൽ നിന്റെ വലിയ സാന്നിധ്യം ഉണ്ടായിരിക്കണമേ. തിരുമേനിയെ കുറിച്ചുള്ള നല്ല ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. അതൊക്കെ ഞങ്ങളുടെ ജീവിതത്തിന്റെ പുതുക്ക് സഭയുടെ വർദ്ധനവിനും തിരുനാമത്തിനും മഹത്വത്തിനും മുഖാന്തരമാക്കി തീർക്കുകയും ചെയ്യണമേ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. കോട്ടയം കൊച്ചി ഭദ്രാസന സെക്രട്ടറി റെവറൻഡ് ഡോക്ടർ പി വൈ മാത്യു അച്ഛൻ ഏവർക്കും സ്വാഗതം ആശംസിക്കുന്നു. അഭിവന്യ മെത്രാപൊലിത്ത തിരുമേനി, സമ്മേളനാധ്യക്ഷൻ അഭിവന്യ എബ്രഹാം മാർ പൗലോസ് തിരുമേനി, അതിഥികളായി സംബന്ധിക്കുന്ന ശ്രീ ബിനോയ് വിശ്വം സാർ, പത്മഭൂഷൺ ജസ്റ്റിസ് കെ ടി തോമസ് സാർ, റെവറൻഡ് ഫാദർ ഡോക്ടർ കെ എം ജോർജ് അച്ഛൻ, റെവറൻഡ് ഡോക്ടർ എം ജെ ജോസഫ് അച്ഛൻ, വികാരി ജനറൽ അച്ഛൻമാരെ, വന്ദ്യ വൈദികരെ, സഭാ കൗൺസിൽ അംഗങ്ങളെ, പത്തന കൗൺസിൽ അംഗങ്ങളെ, സുവിശേഷകരെ, ദൈവജനമേ, ത്രിയേക ദൈവനാമത്തിൽ സ്നേഹ വന്ദനവുകൾ അറിയിക്കട്ടെ. ഭാഗ്യസ്മരണീയനായ ഡോക്ടർ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം മാർത്തോമ വലിയ മെത്രാപ്പൊലിത്തായുടെ ദേഹവിയോഗത്തിൽ കോട്ടയം ഭദ്രാസനമായി ക്രമീകരിച്ചിരിക്കുന്ന ഈ അനുശോചന അനുസ്മരണ സമ്മേളനം എന്തുകൊണ്ടും സമുചിതമാണ്. 103 സംവത്സരം സഭയിലും സമൂഹത്തിൽ ദൈവസ്നേഹത്തിൻ്റെ കെടാവിളക്കായി നിന്ന് കാലം ചെയ്ത ഡോക്ടർ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം വലിയ മെത്രാപ്പൊലിത്ത 1954 മുതൽ അന്നത്തെ കോട്ടയം കുന്നംകുളം ഭദ്രാസനത്തിൻ്റെ അധ്യക്ഷനായി കോട്ടയം വൈദിക സെമിനാരിയിൽ താമസിച്ച് പ്രവർത്തിച്ചത് കൃതജ്ഞതയോടെ സ്മരിക്കുന്നു. 1953 മെയ് 23, ഇന്നും ഒരു മെയ് 23 എപ്പിസ്കോപ്പയായി അഭിഷിക്തനായ തിരുമേനി 68 സംവത്സരം സഭയിൽ എപ്പിസ്കോപ്പയായും മെത്രാപ്പൊലിത്തയായും വലിയ മെത്രാപ്പൊലിത്തയായും ശുശ്രൂഷകൾ നിവർത്തിച്ചു. രാജ്യം അദ്ദേഹത്തെ പത്മഭൂഷൺ ആദരിച്ചത് സഭാഗാത്രത്തിന് ഏറ്റവും അഭിമാനകരമായ നിമിഷമായിരുന്നു. ചിന്ത കൊണ്ടും കർമ്മം കൊണ്ടും ഈ ലോകത്തെ കൂടുതൽ മെച്ചമാക്കിയ തിരുമേനിയുടെ ജീവിതത്തെക്കുറിച്ചുള്ള അനുസ്മരണകൾ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമുക്ക് വലിയ പ്രചോദനം ആയിരിക്കും എന്നതിൽ ഒട്ടും സംശയമില്ല. തിരുമേനിയുടെ ധന്യജീവിതത്തിന് മുമ്പിൽ ശിരസ് നമിക്കുകയും ആദരികൾ അർപ്പിക്കുകയും ചെയ്തുകൊണ്ട് ഈ സമ്മേളനത്തിൽ സംബന്ധിക്കുന്ന എല്ലാ വിശിഷ്ട അതിഥികളെയും പങ്കെടുക്കുന്ന ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷത വഹിക്കുന്നത് കോട്ടയം കൊച്ചി ഭദ്രാസന അധ്യക്ഷൻ അഭിവന്യ എബ്രഹാം മാർ പൗലോസ് തിരുമേനിയാണ്. അഭിവന്യ തിരുമേനിയുടെ നേതൃത്വം ഭദ്രാസന കർമ്മ മണ്ഡലങ്ങൾക്ക് പുത്തൻ ഉണർവും പ്രചോദനവും നൽകിയിരിക്കുന്നു. കോവിഡ് മഹാമാരിയുടെ 2 വരവിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ഭദ്രാസന ഇടവകളെയും പട്ടക്കാരെയും ജനങ്ങളെയും പ്രചോദിപ്പിക്കുന്നതിനും കർമ്മ പരിപാടികൾ ആവിഷ്കരിക്കുന്നതിനും ധീരമായ
ഈ സമ്മേളനത്തിന് ഇത് വഹിക്കുന്നത് കോട്ടയം കൊച്ചി ഭദ്രാസന അധ്യക്ഷൻ അഭിവന്യ ഇബ്രഹാം മാർ പോലോസ് തിരുമനസുകൊണ്ടാണ്. തിരുമേനിയുടെ നേതൃത്വം ഭദ്രാസന കർമ്മ മണ്ഡലങ്ങൾക്ക് പുത്തൻ ഉണർവും പ്രചോദനവും നൽകിയിരിക്കുന്നു. കോവിഡ് മഹാമാരി രണ്ടാം വരവിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ഭദ്രാസനങ്ങളെയും പട്ടക്കാരെയും ജനങ്ങളെയും പ്രചോദിപ്പിക്കുന്നതിനും കർമ്മപരിപാടികൾ ആവിഷ്കരിക്കുന്നതിനും ധീരമായ ഇടപെടലുകൾ തിരുമേനി നാളുകളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. ക്രിസോസ്റ്റം വലിയ മെത്രാപ്പൊലിത്തായിൽ നിന്നും അപ്പസ്തോലിക പിന്തുടർച്ചയുടെ സ്വീകരിച്ച് മെത്രാൻ പദവിയിലേക്ക് പ്രവേശിപ്പാൻ ഭാഗ്യം ലഭിച്ച ഏക വ്യക്തിയാണ് നമ്മുടെ ഇബ്രഹാം മാർ പൗലോസ് തിരുമേനി. ഇബ്രഹാം മാർ പൗലോസ് തിരുമേനിയെ ഈ യോഗത്തിലേക്ക് സ്വാദരം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അഭിവന്യ വലിയ മെത്രാപ്പൊലിത്ത തിരുമേനിയെ ഇന്ന് ഒന്നാമതായി അനുസ്മരിക്കുന്നത് നമ്മുടെ സഭയുടെ പരമാധ്യക്ഷൻ അഭിവന്യ ഡോക്ടർ തിരോഷസ് മാർത്തോമ മെത്രാപ്പൊലിത്ത തിരുമനസുകൊണ്ടാണ്. 21-ാം നൂറ്റാണ്ടിൽ 22-ാം മെത്രാപ്പൊലിത്തയായി നിയോഗിതനായിരിക്കുന്ന തിരുമേനി സമാനതകളില്ലാത്ത പ്രതിസന്ധിയുടെ കാലത്താണ് ഈ ചുമതല ഏറ്റെടുത്തിരിക്കുന്നത്. ചൊടലമായ ഇടപെടലുകൾ കൊണ്ടും നീതിപൂർവമായ നിലപാടുകൾ കൊണ്ടും ഇപ്പോൾ തന്നെ പൊതുസമൂഹത്തിൽ ശ്രദ്ധ ആകർഷിച്ചിരിക്കുകയാണ്. അഭിവന്യ മെത്രാപ്പൊലിത്ത തിരുമേനിയെ ഈ യോഗത്തിലേക്ക് ബഹുമാനപൂർവം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പൊതുസമൂഹത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് വലിയ മെത്രാപ്പൊലിത്ത തിരുമേനിയെ അനുസ്മരിക്കുന്നത് മുൻ മന്ത്രിയും ഇപ്പോൾ രാജ്യസഭാംഗവുമായ ശ്രീ ബിനോയ് വിശ്വം എം പി അവരുകളാണ്. കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന തലത്തിലും MLA MA MB എന്ന തലത്തിലും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ഏറ്റവും ശ്രേഷ്ഠമാണ്. വലിയ തിരുമേനിയുടെ ഒരു ഉറ്റ സുഹൃത്താണ് ശ്രീ വിനോയ് വിശ്വം സാറിനെ സസന്തോഷം ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം അർപ്പിച്ചുകൊള്ളും. സഹോദരി സഭകളെ പ്രതിനിധാനം ചെയ്ത് ഇന്ന് സംസാരിക്കുന്നത് കോട്ടയം ഓർത്തഡോക്സ് തിയോളജിക്കൽ സെമിനാരിയുടെ മുൻ പ്രിൻസിപ്പലായിരിക്കുന്ന റെവറൻറ്റ് ഫാദർ ഡോക്ടർ KM ജോർജ് അച്ഛനാണ്. വേദശാസ്ത്ര രംഗത്തും എക്യൂമിനിക്കൽ രംഗത്തും വന്നിനായ അച്ഛൻ നൽകുന്ന നേതൃത്വം ശ്രേഷ്ഠമാണ്. റെവറൻറ്റ് ഫാദർ ഡോക്ടർ KM ജോർജ് അച്ഛനെ സസന്തോഷം സഭയിലെ അൽമായ സമൂഹത്തെ പ്രതിനിധാനം ചെയ്ത് ഇന്ന് സംസാരിക്കുന്നത് പത്മഭൂഷൺ ജസ്റ്റിസ് KT തോമസ് സാറാണ്. കോട്ടയത്തിൻ്റെ പുത്രനായ സാറ് തിരുമേനിയോട് ചേർന്ന് സഭയിൽ വിവിധ രംഗങ്ങളിൽ നേതൃത്വം നൽകിയിട്ടുള്ള വ്യക്തിത്വമാണ്. രാജ്യത്തിൻ്റെ പരമോന്നത നീതിപീഠത്തിൽ നീതിയുടെയും സത്യത്തിൻ്റെയും നിയമത്തിൻ്റെയും കാവലാളായി പ്രവർത്തിച്ച സാർ ഇന്നും ആ പ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഈ സമ്മേളനത്തിലേക്ക് ജസ്റ്റിസ് KT തോമസ് സാറിനെ ഏറ്റവും ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. പ്രാരംഭ പ്രാർത്ഥന നിർവഹിച്ച വന്യ വികാരി ജനറൽ വന്യ ദിവ്യശ്രീ NM ശ്രീയാനച്ചൻ, സമാപന പ്രാർത്ഥന നിർവഹിക്കുന്ന വൈദിക സെമിനാരിയുടെ പ്രിൻസിപ്പൽ
റെവറൻഡ് ഡോക്ടർ വി എസ് വർഗീസ് അച്ഛൻ എന്നിവരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ യോഗത്തിൽ സംബന്ധിക്കുന്ന വികാരി ജനറൽ അച്ഛന്മാർ, മറ്റ് വൈദിക ശ്രേഷ്ഠർ, സുവിശേഷകർ, സഭാ ഭദ്രാസന കൗൺസിൽ അംഗങ്ങൾ, ഭദ്രാസന അസംബ്ലി അംഗങ്ങൾ എന്നിവരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ യോഗത്തിൽ കൃതജ്ഞത അറിയിക്കുന്നത് നമ്മുടെ ഭദ്രാസന ട്രഷററായി പ്രവർത്തിക്കുന്ന സജി ടീച്ചറിയാൻ അവരുകളാണ്. അദ്ദേഹത്തെ സന്തോഷത്തോടെ സ്വാഗതം അർപ്പിക്കുന്നു. ഈ യോഗത്തിൽ ഗാനങ്ങൾ ആലപിക്കുന്നത് എറണാകുളം സെന്റർ ഗായക സംഘവും മാങ്ങാനം സെന്റ് പീറ്റേഴ്സ് മാർത്തോമ ഇടവക ഗായക സംഘവുമാണ്. ഈ ഗായക സംഘാംഗങ്ങളെയെല്ലാം സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ മീറ്റിംഗിന് ടെക്നിക്കൽ സഹായം നൽകുകയും ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരിലേക്ക് ഈ പ്രോഗ്രാം എത്തിക്കുകയും ചെയ്യുന്നത് ഡി എസ് എം സി ആണ്. ഡി എസ് എം സിയുടെ ഡയറക്ടർ ആശിഷ് അച്ഛനെയും കൂടെയുള്ള ടീം അംഗങ്ങളെയും പ്രത്യേകമായി സ്വാഗതം ആശംസിക്കുന്നു. ഇന്നത്തെ ഈ പ്രോഗ്രാം കമ്പയർ ചെയ്ത് സഹായിക്കുന്നത് കോട്ടയം ജെറുസലേം മാർത്തോമ ഇടവക യുവജന സഖ്യാംഗങ്ങളാകും. ഹന്ന ലിസ വഗീസും റേഷല കുര്യനുമാണ്. അവരെ സന്തോഷത്തോടെ സ്വാഗതം അർപ്പിക്കുന്നു. ഈ യോഗത്തിൻ്റെ ക്രമീകരണങ്ങളിൽ ഏറ്റവും മുഖ്യ പങ്കാളിത്തം വഹിച്ചത് നമ്മുടെ ഭദ്രാസന സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട റെവറൻഡ് ജോസഫ് ജോണി അച്ഛനാണ്. അച്ഛനെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ മീറ്റിംഗിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും, പ്രത്യേകിച്ച് ഭദ്രാസനത്തിൻ്റെ ഉള്ളിൽ നിന്നും ഭദ്രാസനത്തിൻ്റെ പുറത്തുനിന്നും സംബന്ധിക്കുന്ന എല്ലാ ദൈവജനത്തെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു വെരി മച്ച്. ഗോഡ് ബ്ലസ് യു. നന്ദി അച്ഛൻ. ഭദ്രാസന അധ്യക്ഷൻ അഭിവന്യ ഡോക്ടർ ഏബ്രഹാം മാർ പൗലോസ് തിരുമേനി ഈ ഭദ്രാസനത്തിൻ്റെ സ്വന്തം പുത്രനാണ്. അഭിവന്യ ക്രിസോസ്റ്റം തിരുമേനിയുടെ കൈവെപ്പിനാൽ സഭാ മേലധ്യക്ഷ സ്ഥാനത്തേക്ക് പ്രവേശിക്കുവാൻ ഭാഗ്യം ലഭിച്ചത് പൗലോസ് തിരുമേനിക്ക് മാത്രമാണ്. തിരുമേനിയുടെ ദർശനങ്ങളെയും ചൈതന്യവത്തായ ആ മഹൽ ജീവിതത്തിൻ്റെ കാൽപ്പാടുകളെയും മനസ്സാ പിൻപറ്റുവാൻ പരിശ്രമിക്കുന്ന തിരുമേനി കോട്ടയം കൊച്ചി ഭദ്രാസനത്തിന് പ്രസാദാത്മകമായ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നു. അധ്യക്ഷ പ്രസംഗത്തിനായി ദൈവത്തിന് സ്തുതി. അഭിമന്യ മെത്രാപ്പൊലീത്ത തിരുമേനി ഏറ്റവും പ്രിയപ്പെട്ട ശ്രീ ബിനോയ് വിശ്വം എം പി, നമുക്ക് ഏറ്റവും ആദരവുള്ള പത്മഭൂഷൺ ജസ്റ്റിസ് ശ്രീ കെ ടി തോമസ് സർ, പ്രിയപ്പെട്ട റെവറൻഡ് ഡോക്ടർ കെ എം ജോർജ് അച്ഛൻ, പ്രിയപ്പെട്ട റെവറൻഡ് ഡോക്ടർ എം ജെ ജോസഫ് അച്ഛൻ, വികാരി ജനറൽ അച്ഛന്മാരെ, പ്രിയപ്പെട്ട അച്ഛന്മാരെ, സുവിശേഷകരെ, കർത്താവിൽ പ്രിയജനമേ, എല്ലാവർക്കും ക്രിസ്തുയേശുവിൽ എൻ്റെ സ്നേഹ വന്ദനം അറിയിക്കട്ടെ. ധന്യമായ ജീവിതം കൊണ്ടും അനുഗ്രഹകരമായ ശുശ്രൂഷ കൊണ്ടും ക്രൈസ്തവ ലോകത്തെയും പൊതുസമൂഹത്തെയും അനുഗ്രഹിച്ച് കർത്തൃസന്നിധിയിലേക്ക് വാങ്ങിപ്പോയിരിക്കുന്ന സമാദരണീയനായിരുന്ന നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട വലിയ മെത്രാപ്പൊലീത്ത തിരുമേനിക്ക് എല്ലാ ആദരവും കോട്ടയം കൊച്ചി ഭദ്രാസനത്തിൻ്റെ പേരിൽ അറിയിച്ചുകൊണ്ട് എൻ്റെ ആമുഖ പ്രഭാഷണം ആരംഭിക്കട്ടെ. നിശ്ചിത സമയത്തിനുള്ളിൽ കാര്യങ്ങളെല്ലാം ക്രമീകരിക്കേണ്ടിയിരിക്കുന്നത് കൊണ്ട് കമ്പി വാചകത്തിൽ ചില ഓർമ്മപ്പെടുത്തലുകൾ മാത്രം നടത്തുന്നു. വലിയ മെത്രാപ്പൊലീത്ത തിരുമേനി
എല്ലാവർക്കും ഹൃദയത്തിൽ ഇടം കൊടുത്തിരുന്ന വലിയ തിരുമേനി ആയിരുന്നു. വേർതിരിവുകൾ ഇല്ലാതെ സമഭാവനയോടെ എല്ലാവരെയും തന്നിലേക്ക് ചേർത്ത് നിർത്തിയിരുന്നു. കുഞ്ഞുങ്ങൾ, യുവജനങ്ങൾ, പ്രായമുള്ളവർ തുടങ്ങി സാധാരണക്കാർ, തെരുവിൻ്റെ മക്കൾ, രാഷ്ട്രീയക്കാർ, സാഹിത്യകാരന്മാർ, കലാകാരന്മാർ, ആത്മീയ ആചാര്യന്മാർ തുടങ്ങി ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലുമുള്ളവരെയും തന്നിൽ ചേർത്ത് നിർത്തിയ മഹാനുഭാവൻ. തിരുമേനിയുടെ സംഭാഷണ രീതി, തിരുമേനിയുടെ പ്രസംഗ കല ചോദ്യോത്തര രീതിയിലാണ്. ഉത്തരങ്ങൾ നൽകുന്നതിനേക്കാൾ പ്രധാനമാണ് നല്ല ചോദ്യങ്ങൾ ജീവിതത്തെ കൊണ്ട് ചോദിക്കുക എന്ന് വലിയ തിരുമേനി കൂടെ കൂടെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഏത് പ്രസംഗവേദിയിലും ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് മാത്രമേ പ്രഭാഷണം തുടങ്ങാറുള്ളൂ. മാരാമൻ മഹായോഗത്തിൽ ആയിരക്കണക്കിന് ആളുകൾ തടിച്ചുകൂടിയിരിക്കുമ്പോഴും അവരുടെ മധ്യത്തിലും ചോദ്യശരങ്ങൾ നൽകിയിരുന്നത് നാം ഓർക്കുന്നുണ്ടല്ലോ. തിരുമേനി തന്നെ അല്പം കഴിയുമ്പോൾ ഉത്തരവുമായി തുടങ്ങുകയാണ്. ഉത്തമ ഗുരുവാണ്, ശ്രേഷ്ഠ ഗുരുവാണ്. വലിയ വലിയ തത്വങ്ങൾ ലളിതമായ രീതിയിൽ, ചോദ്യോത്തര ശൈലിയിൽ കൃത്യതയോടുകൂടെ പറഞ്ഞ് ജനങ്ങളെ പഠിപ്പിക്കുന്ന നല്ല ഒരു ഗുരുശ്രേഷ്ഠൻ. ഒരിക്കലായി ലഭിക്കുന്ന ഈ ജീവിതത്തെ എല്ലാ പ്രകാരത്തിലും ആഘോഷമായി കണ്ടിരുന്ന അസാധാരണ വ്യക്തിത്വമായിരുന്നു വലിയ മെത്രാപ്പൊലീത്ത തിരുമേനി. വൈവിധ്യം തിരുമേനിയുടെ മുഖമുദ്രയായിരുന്നു. അത് തൻ്റെ വസ്ത്രധാരണത്തിലാണെങ്കിലും താൻ മാറി മാറി അണിഞ്ഞിരുന്ന കുരിശുമാലകളുടെ കാര്യത്തിലാണെങ്കിലും അത് നമുക്ക് ഏറെ പരിചയമുള്ള കാര്യമാണ്. ഓരോ സാഹചര്യത്തിനും ഇണങ്ങിയ വസ്ത്രം ധരിക്കുക, അതിന് ചേർന്നതായിട്ടുള്ള സംവിധാനങ്ങളോടുകൂടെ മാത്രമേ നൂറിൻ്റെ നിറവിലും അദ്ദേഹം പൊതുസദസ്സിൽ സന്നിഹിതനായിരുന്നുള്ളൂ. കൃത്യതയോടുകൂടെ അഴകാർന്ന ഒരു ജീവിതത്തിൻ്റെ ഉടമയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ജീവിതത്തെ എപ്പോഴും ഒരാഘോഷമായി കണ്ടിരുന്ന വലിയ ഒരാളത്വം. ഓരോരുത്തർക്കും ദൈവത്തെക്കുറിച്ചുള്ള ഓരോരോ ബോധ്യങ്ങളാണ്. ദൈവസങ്കല്പം എന്നുള്ള പദം ഒരുപക്ഷെ ചിലർക്ക് സ്വീകാര്യമല്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ആ ബോധ്യം എന്ന പദം ഉപയോഗിച്ചത്. എന്നാൽ വലിയ തിരുമേനിയെ സംബന്ധിച്ചിടത്തോളം ഓരോരുത്തരുടെയും ദൈവസങ്കല്പത്തെ, ദൈവീക ബോധ്യത്തെ വിശാലമാക്കുന്ന ഒരാചാര്യ ശ്രേഷ്ഠനായിരുന്നു എന്ന് പറയുന്നത് വളരെ ശരിയായ ഒരു കാര്യം തന്നെയാണ്. എന്നാൽ തിരുമേനിയെ സംബന്ധിച്ചിടത്തോളം 100% ഒരു ക്രിസ്തു കേന്ദ്രീകൃത ജീവിതത്തിൻ്റെ ഉടമയായി. തൻ്റെ ക്രിസ്തു കേന്ദ്രീകൃതമായ ചിന്തകളും ഇടപെടലുകളും മറ്റു മനുഷ്യരെ തന്നിൽ നിന്ന് അകറ്റുന്നതിനല്ലായിരുന്നു, അവരെ തന്നോട് ചേർത്ത് നിർത്തുന്നതിനും അവരെ കൂടുതലായി അറിഞ്ഞ് സ്നേഹിച്ച് അവരെ ബഹുമാനിക്കുന്നതിനും ആയിരുന്നു. തിരുമേനിയിൽ ഞാൻ കണ്ടിരുന്നത് മറ്റുള്ളവരുടെ നന്മ ആവോളം പ്രോത്സാഹിപ്പിച്ചിരുന്നു. ആരെയെങ്കിലും കുറ്റം പറഞ്ഞതായോ ആരുടെയെങ്കിലും രീതിയെ ഒട്ടും സ്വീകാര്യതയില്ലാത്ത വിധത്തിലാക്കി തീർത്തതായോ ആരും പറഞ്ഞു കേട്ടിട്ടില്ല. തിരുമേനിയുടെ അരികിൽ വരുന്നവര് മടങ്ങിപ്പോകുന്നത് വന്നതിനേക്കാൾ വലിയ മനുഷ്യരായിട്ടാണ്. അവരിൽ ആത്മാഭിമാനം വർദ്ധിപ്പിക്കുന്നതിന് തിരുമേനി തൻ്റെ വാക്കുകൊണ്ടും തൻ്റെ പ്രവൃത്തികൾ കൊണ്ടും സദാ യത്നിച്ചിരുന്നു എന്ന് ഞാൻ തീർത്തും ഉറപ്പിച്ച് പറയുകയാണ്. തിരുമേനി ഒരിക്കലും ഒരു ജഡ്ജ്മെന്റ് അല്ലായിരുന്നു, ഒരു മനുഷ്യനെ കുറിച്ചും വിധിക്കാറില്ലായിരുന്നു. വേദപുസ്തകത്തിൽ ആരെയും വിധിക്കരുത് എന്ന് പറഞ്ഞിട്ടുള്ള മൊഴികൾ
അപ്പാടെ സ്വീകരിച്ചിരുന്നു എന്ന് വേണം അതിനോട് ചേർത്ത് വായിക്കുവാൻ. അതുകൊണ്ട് എല്ലായ്പ്പോഴും ജീവിതത്തിൻ്റെ ഉന്നതമായ ഉദാത്തമായ മാനങ്ങളെ അന്വേഷിച്ചു കൊണ്ടിരുന്ന ഒരു സത്യാന്വേഷിയായിരുന്നു ഈ വലിയ തിരുമേനി എന്ന് പറയുന്നതിന് ഞാൻ ഏറെ സന്തോഷം കാണുകയാണ്. നമുക്കൊക്കെ ഏറെ സ്നേഹവും സഹിത്വവും നൽകി ഒരു വലിയ തണൽമരമായി സ്വാന്തനത്തിൻ്റെ പുഞ്ചിരി നൽകി ശാന്തമായി ഒരു പക്ഷി പറന്നു പോകുന്നത് പോലെ ദൈവസന്നിധിയിലേക്ക് ഇതാ പറന്നു പോയിരിക്കുന്നു. ആ പുണ്യാത്മാവിനെ കുറിച്ചുള്ള ഓർമ്മ എന്നുമെന്നും മധുരം നൽകുന്ന ഓർമ്മകൾ തന്നെ ആയിരിക്കട്ടെ. തിരുമേനിയോടുള്ള ആഴമായ സ്നേഹവും ആദരവും ബഹുമാനവും ഇത്തരണത്തിൽ ഞാൻ അറിയിക്കുകയാണ്. തിരുമേനിയുടെ കൈവെപ്പാൻ ആ മഹാഭാഗ്യം സിദ്ധിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ അതിൻ്റെ വൈകാരിക തലം ഒരുപക്ഷെ പലർക്കും ഇതിനോടകം മനസ്സിലായി കാണും. വളരെ പ്രോത്സാഹനവും സ്നേഹവും കാണുമ്പോഴൊക്കെയും ആ വാത്സല്യം നിറഞ്ഞ പുഞ്ചിരിയും ചെറു വർത്തമാനങ്ങളും ഒക്കെ എത്രമാത്രം നമ്മെ രൂപാന്തരപ്പെടുത്തുന്നു. ആ അനുഭവങ്ങളാണ് കൈവപ്പ് ലഭിച്ചില്ലാത്തവർക്കും നാടോടികൾക്ക് പോലും ലഭിച്ചിട്ടുള്ളത്. അതാണ് അനേകായിരങ്ങൾ ഇപ്പോൾ സാക്ഷ്യപ്പെടുത്തുന്നത്. ആരും തൻ്റെ മുന്നിൽ നിഷ്പ്രഭമായി തീരുന്നത് തിരുമേനിക്ക് ഇഷ്ടമല്ല. അവർ വലിയവരായി വലിയവരായി തീരണം, ഞാനോ കുറയണം, അവനോ വളരെയണം. എത്ര ഉദാത്തമായ ദൈവിക ദർശനം! ആ ദർശനത്തിൻ്റെ ഉടമയായി നമ്മുടെ സഭയെയും ലോകത്തെയും ധന്യമാക്കി തീർത്ത ആ പുണ്യാത്മാവിൻ്റെ സ്മരണയുടെ മുൻപാകെ വിനയപ്പെടുന്നു. ദൈവം നമ്പുരാൻ ഈ നല്ല ഓർമ്മ പുതുക്കലിലൂടെ നമ്മെ പതിന്മടങ്ങ് അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ. നമസ്കാരം. നന്ദി തിരുമേനി. പ്രതിസന്ധികളും വെല്ലുവിളികളും നിറഞ്ഞ ഈ പുതിയ കാലത്ത് സഭാ നൗകയെ നയിക്കുവാൻ ദൈവം സഭയ്ക്ക് നൽകിയ വരദാനമാണ് അഭിവന്യ ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലിത്ത തിരുമേനി. മാറുന്ന കാലഘട്ടത്തിൻ്റെ സ്പന്ദനങ്ങളെ തിരിച്ചറിയുവാനുള്ള ദാർശനിക ജ്ഞാനം, തികഞ്ഞ അച്ചടക്കത്തോടെയും അവധാനതയോടെയുമുള്ള പ്രവർത്തന ശൈലി, ശാന്തസൗമ്യവും കുലീനവുമായ പെരുമാറ്റം, എല്ലാവരെയും സമഭാവനയോടെ കാണുവാനുള്ള ഹൃദയവിശാലത, ലാളിത്യത്തിലൂടെയും വിനയത്തിലൂടെയും നേതൃത്വ ശൈലിയുടെ പുത്തൻ വഴിത്തരകൾ വെട്ടിത്തുറന്ന്, ഇതാണ് ഇടയ ശുശ്രൂഷയുടെ യഥാർത്ഥ ശൈലി എന്ന് നമ്മെ പഠിപ്പിച്ച അഭിവന്യ മെത്രാപ്പൊലിത്ത തിരുമേനിയെ തൻ്റെ മുൻഗാമിയെ അനുസ്മരിക്കുവാനായി അഭിവന്യ ഭക്തിപൂർവം ക്ഷണിച്ചുകൊള്ളുന്നു. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ അഭിവന്യ ഡോക്ടർ എബ്രഹാം പൗലോസ് തിരുമേനി ഇന്ന് വലിയ തിരുമേനിയെ കുറിച്ച് സംസാരിക്കുന്ന ആദരണീയനായ ശ്രീ ബിനോയ് വിശ്വം എം പി, ഫാദർ ഡോക്ടർ കെ എം ജോർജ് അച്ഛൻ, എം ജെ ജോസഫ് അച്ഛൻ, പത്മഭൂഷൺ ജസ്റ്റിസ് കെ ടി തോമസ് സാറ്, വിശിഷ്ട അതിഥികളെ, വികാരി ജനറൽ അച്ഛന്മാരെ, വൈദിക ശ്രേഷ്ഠരെ, സഭാ കൗൺസിൽ, ഭദ്രാസന കൗൺസിൽ അംഗങ്ങളെ, സഭാജനങ്ങളെ, സ്നേഹിതരെ, എല്ലാവർക്കും എൻ്റെ സ്നേഹ വന്ദനം. ഭാഗ്യസ്മരണീയനായ ഡോക്ടർ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം മാർത്തോമ വലിയ മെത്രാപ്പൊലിത്ത തിരുമേനിയുടെ ദേഹവിയോഗത്തിൽ നമുക്കേവർക്കുമുള്ള അഗാധമായ ദുഃഖം ഈ അവസരം രേഖപ്പെടുത്തുകയും ആ വ്യക്തി പ്രഭാവത്തിന് മുമ്പാകെ നമുക്കുള്ള ആദരാഞ്ജലികൾ ഏവരുടെയും പേരിൽ ഈ അവസരം ഞാൻ അർപ്പിക്കുകയും ചെയ്യുന്നു. കോട്ടയം കൊച്ചി ഭദ്രാസനത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഇപ്രകാരം ഒരു അനുസ്മരണ യോഗം ക്രമീകരിച്ചതിൽ ഭദ്രാസന അധ്യക്ഷനെയും
ഭദ്രാസന ഭാരവാഹികളെയും കൗൺസിൽ അംഗങ്ങളെയും എല്ലാം ഞാൻ പ്രത്യേകമായിട്ട് അനുമോദിക്കുകയും ചെയ്യുന്നു. ഈ അനുസ്മരണ യോഗം ദൈവനാമഹത്തിനായി, സഭയുടെ കെട്ടുപണിക്കായി, സമൂഹത്തിൻ്റെ അഭിവൃദ്ധിക്കായി, ദൈവരാജ്യത്തിൻ്റെ വ്യാപനത്തിനായി, തലമുറകൾക്ക് അനുഗ്രഹമായി തീരുവാൻ ജഗദീശ്വരൻ നമ്മെ എല്ലാം അനുഗ്രഹിക്കട്ടെ എന്നത് ആദ്യമേ തന്നെ ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. 1944 ജനുവരി മാസം മുതൽ ഷമ്മാസ സ്ഥാനത്തേക്ക് പ്രവേശിച്ച് സഭയിൽ വലിയ മെത്രാപ്പൊലിത്ത തിരുമേനി എന്നുള്ള പദവി വരെ ദൈവം ആക്കിയതായുള്ള സ്ഥാനങ്ങളിൽ ശുശ്രൂഷകളൊക്കെ അനുഷ്ഠിച്ച് ഈ കഴിഞ്ഞ May 5 ദൈവസന്നിധിയിലേക്ക് വാങ്ങിപ്പോയ നമ്മളുടെ വലിയ തിരുമേനിയുടെ ജീവിതവും പ്രവർത്തനങ്ങളും ദൈവസന്നിധിയിൽ ഓർത്ത് ദൈവത്തിനെ മഹത്വം കരയേറ്റുന്ന ഒരവസരമാകുന്നുവല്ലോ ഇത്. സമാനതകളില്ലാത്ത ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു തിരുമേനി എന്നത് പറയുമ്പോൾ അതിൽ ഒട്ടും തന്നെ അതിശയോക്തിയില്ല. തൻ്റെ വ്യക്തിപ്രഭാവം, നർമ്മബോധം, ആശയ ഗാംഭീര്യം, ആവിഷ്കരണ ചാതുര്യം, ദർശനവ്യാപ്തി, നേതൃസിദ്ധി, നിരീക്ഷണ ശക്തി, സഹജരോടുള്ള സഹാനുഭൂതി എന്നിവ കൊണ്ട് വലിയ ഇടയ ശ്രേഷ്ഠനായിരുന്നു കാലം ചെയ്ത നമ്മളുടെ വലിയ മെത്രാപ്പൊലിത്ത തിരുമേനി. വിശാലമായിട്ടുള്ള എക്യുമെനിക്കൽ മേഖലയിലും സഭൈക്യ പ്രസ്ഥാനങ്ങളിലും അതിശക്തമായ നേതൃത്വമാണ് തിരുമേനി തൻ്റെ ജീവിതത്തിലൂടെ നൽകിയത്. 2 വത്തിക്കാൻ കൗൺസിലിൽ പ്രത്യേകം ക്ഷണിതാവായി പങ്കെടുത്തത്, അഖിലലോക കൗൺസിലിൽ, ക്രിസ്ത്യൻ കോൺഫറൻസ് ഓഫ് ഏഷ്യ, നാഷണൽ കൗൺസിൽ ഓഫ് ചേർച്ചസ് ഇൻ ഇന്ത്യ, കമ്മ്യൂണിയൻ ഓഫ് ചേർച്ചസ് ഇൻ ഇന്ത്യ, കേരള കൗൺസിൽ ഓഫ് ചേർച്ചസ്, ബൈബിൾ സൊസൈറ്റി ആദ്യമായിട്ടുള്ള രംഗങ്ങളിൽ തിരുമേനി നൽകിയിട്ടുള്ള നേതൃത്വം അതിശ്രേഷ്ഠമാണ്. വലിയ മീറ്റിങ്ങുകളിലും വലിയ കോൺഫറൻസുകളിലും അറ്റൻഡ് ചെയ്തു എന്നത് മാത്രമല്ല, ജീവിതം മുഴുവൻ ഒരു സാധാരണക്കാരനായി ജീവിക്കുവാൻ ആഗ്രഹിച്ച തിരുമേനി എല്ലാ തുറയിലുമുള്ള സാധാരണക്കാരായ മനുഷ്യരോട് ഇടപെടുന്നതിനും അവരോട് താതാത്മ്യപ്പെടുന്നതിനും ഏറെ ശ്രമിച്ചിരുന്നു എന്നത് ജീവിതം തെളിയിച്ചിട്ടുള്ള ഒരു വസ്തുതയാണ്. അധ്യക്ഷൻ തിരുമേനി സൂചിപ്പിച്ചതുപോലെ ഏവരെയും തന്നോട് ചേർത്ത് നിർത്തുവാൻ തിരുമേനി താല്പര്യപ്പെട്ടിരുന്നു. അതേ അവസരത്തിൽ തന്നെ ഏവരിൽ നിന്നും പഠിക്കുവാനായിട്ടും തിരുമേനി ശ്രദ്ധിച്ചിരുന്നു. തൻ്റെ വലിയ മെത്രാപ്പൊലിത്ത തിരുമേനി എന്നുള്ള സ്ഥാനത്തെ ശുശ്രൂഷകളൊക്കെ അനുഷ്ഠിക്കുന്ന അവസരത്തിൽ മാരാമണുള്ള ജൂബിലി മന്ദിരത്തിൽ താമസിച്ചുകൊണ്ടാണ് തിരുമേനി സമൂഹത്തിൻ്റെ മധ്യത്തിലേക്ക് ഇറങ്ങി ശുശ്രൂഷ അനുഷ്ഠിക്കുവാനുള്ള കോണടിയായിട്ട് തീർന്നിട്ടുള്ളത്. ഏറെ വെളുപ്പിനെ എഴുന്നേൽക്കുന്നതായ തിരുമേനി തൻ്റെ രാവിലെയുള്ള സമയത്തെ ധ്യാനാത്മകമായി ദൈവവചനം പഠിക്കുന്നതിനും ഓരോ ദിവസത്തേക്കുള്ള പ്രോഗ്രാമുകളൊക്കെ ക്രമീകരിക്കുന്നതിനും താല്പര്യപ്പെട്ടിട്ടുണ്ട്. വെട്ടം വീഴുന്ന രാവിലെ സമയത്ത് മുറ്റത്തേക്കിറങ്ങി പമ്പാ നദിയിലേക്ക് ഏറെ നേരം നോക്കിയിരിക്കുന്ന ഒരു ധ്യാന ജീവിതം തിരുമേനിക്കുണ്ടായിരുന്നു. അതിൽ അതിമനോഹരമായി ശ്രേഷ്ഠമായി ദൈവം സൃഷ്ടിച്ച ഈ പ്രപഞ്ചത്തെ കണ്ട് ധ്യാനിക്കുന്നതിനും ദൈവ സൃഷ്ടിയോടെ എല്ലാം ചേർന്ന് താതാത്മ്യപ്പെട്ട് ജീവിക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് മനസ്സിലാക്കുന്നതിനും ഒക്കെ തിരുമേനിക്ക് അതൊരവസരമായിട്ട് തീരുക അത്രേ ചെയ്തത്. മണ്ണിനെയും വെള്ളത്തെയും പക്ഷിയെയും മത്സ്യത്തെയും സർവചരാചരങ്ങളെയും എല്ലാം സ്നേഹിച്ചിരുന്നതായിട്ടുള്ള തിരുമേനിക്ക്
തൻ്റെ വീട്ടുമുറ്റത്തെ ഒരു നല്ല ഗാർഡൻ ഉണ്ടാക്കുന്നതിൽ എപ്പോഴും തൽപരനായിരുന്നു. തൻ്റെ വീട്ടുമുറ്റത്ത് തന്നെ ആട്ടിൻകുട്ടികളും പക്ഷികളും എല്ലാം ജീവിക്കുവാൻ തക്കവണ്ണം അതിനെയെല്ലാം കരുതുന്നതായിട്ടൊരു സ്വഭാവം തിരുമേനിക്കുണ്ടായിരുന്നു. അപ്രകാരം തിരുമേനി പ്രകൃതിയുമായും മനുഷ്യരുമായും എല്ലാം താതാത്മ്യപ്പെട്ട് ജീവിക്കുമ്പോൾ തൻ്റെ ഭവനം ഒരു തുറന്ന ഭവനമായിരുന്നു. ഞാൻ തൻ്റെ പോർട്ടിക്കോയിൽ ഒരു ഊഞ്ഞാലിൽ ഇരുന്ന് ആളുകളെ സ്വീകരിക്കുന്നതും ആളുകളോട് സംസാരിക്കുന്നതും തൻ്റെ അടുത്ത് ആർക്കും വരുന്നതിനായിട്ടും സംസാരിക്കുന്നതിനായിട്ടും തനിക്ക് സമയമുണ്ട് എന്ന് ലോകത്തോടെ പറഞ്ഞ ഒരു വലിയ സന്ദേശമായിരുന്നു. അതിന് തിരുമേനി സമയം കണ്ടെത്തിയിരുന്നു. രാത്രിയാണെങ്കിലും പകലാണെങ്കിലും ആര് വന്നാലും സ്വീകരിക്കുന്നതിനും അവരെ കാണുന്നതിനും പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചിരുന്നു. ഞാൻ മുമ്പേ സൂചിപ്പിച്ചതുപോലെ അവരിൽ നിന്ന് ധാരാളം കാര്യങ്ങൾ തിരുമേനി പഠിച്ചിരുന്നു എന്നത് ഒരു ഭാഗം. എന്നാൽ മറുഭാഗത്തായി താനെ പഠിക്കുകയും വിശ്വസിക്കുകയും ആചരിക്കുകയും ചെയ്തതായിട്ടുള്ള സുവിശേഷം പിതാവായ ദൈവം പുത്രനായ യേശുക്രിസ്തുവിലൂടെ ഈ ലോകത്തിൽ നൽകിയതായിട്ടുള്ള സദ്വർത്തമാനം പരിശുദ്ധാത്മ നിറവിൽ ഏവർക്കും നൽകിക്കൊടുക്കുവാൻ തക്കവണ്ണം ഒരു ശമാശനാകുന്നതിന് മുമ്പേ തന്നെ ആഗ്രഹിക്കുകയും ജീവിതത്തിൽ അത് ഉടനീളം പാലിക്കുകയും ചെയ്തിരുന്നു എന്നത് നാം വായിച്ചെടുക്കുന്നതാണ്. ഏറെയും ആളുകളോടുള്ള സംഭാഷണത്തിലൂടെയാണ് തിരുമേനി അത് നിർവഹിച്ചിരുന്നത്. അപ്രകാരമുള്ള സംഭാഷണങ്ങളിൽ ദൈവത്തിൻ്റെ വചനം തൻ്റെ ജീവിതത്തിലൂടെ ഒരു ഭാഷാന്തരം നൽകി തൻ്റെ കാലഘട്ടത്തിൽ ഏവർക്കും നൽകുന്നതിനായി തിരുമേനി ശ്രദ്ധിച്ചിരുന്നു എന്നതത്രേ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് ഇടയാവുന്നത്. സ്നേഹത്തിൻ്റെ ഒരു പ്രവാചകനായിരുന്നു തിരുമേനി. ജനങ്ങളുടെ ഭാഷ എൻ്റെ എന്നത് മനസ്സിലാക്കി അതിലൂടെ അവരോട് സംസാരിക്കുവാൻ തക്കവണ്ണം തിരുമേനി ഏറെ ശ്രദ്ധിച്ചിരുന്നു. കാർവാറിൽ അങ്കോല പ്രദേശങ്ങളിലൊക്കെ ഒരു സുവിശേഷകനായി ആരംഭിച്ചതായുള്ള തിരുമേനി കന്നഡ ഭാഷ നന്നായിട്ട് കൈകാര്യം ചെയ്തിരുന്നു എന്നത് പലർക്കും അറിയാമോ എന്നത് എനിക്ക് സംശയമുണ്ട്. എന്നാൽ വിശുദ്ധ കുർബാന ശുശ്രൂഷ കന്നഡ ഭാഷയിൽ ചൊല്ലുന്നതിനായിട്ട് ആരാധനകൾ നടത്തുന്നതിനായി പ്രസംഗിക്കുന്നതിനായി എല്ലാം തിരുമേനിക്ക് ഏറെ സാധിച്ചിരുന്നു. പാവപ്പെട്ടവരിലും യാചകരിലും ചുമട്ടു തൊഴിലാളികളിലും നാടോടികളിലും ചെറുകിട തൊഴിലാളികളിലും തൻ്റെ ദൗത്യമേഖലകൾ കണ്ടെത്തിയതായിട്ടുള്ള തിരുമേനി ദൗത്യ മാതൃകകളുടെ ഒരു പുത്തൻ പരീക്ഷണങ്ങളായിട്ടാണ് തൻ്റെ ജീവിതത്തിൻ്റെ ഓരോ ദിവസവും ചെലവിട്ടത്. തുല്യതയില്ലാത്ത ജീവിത ശൈലിയും നർമ്മം കലർന്ന സംഭാഷണവും സുവിശേഷത്തിൻ്റെ ഇടമുറിയാത്ത സംവേദനത്തിന് സഹായമായി തീർന്നിട്ടുണ്ട് എന്നത് ചരിത്രം സാക്ഷിക്കുന്നു. താനൊരു സാധാരണക്കാരനാണ് എന്ന ചിന്ത തിരുമേനിൽ എപ്പോഴും പച്ച പിടിച്ചിരുന്നു. തനിക്ക് തൻ്റെ വ്യക്തിപ്രഭാവത്തെ മാനിച്ച് ദേശം പത്മഭൂഷൺ നൽകി ആദരിക്കുന്നു എന്ന ഇത് ഒരു സാധാരണക്കാരന് ലഭിക്കുന്ന അംഗീകാരം എന്നതായിരുന്നു തിരുമേനി ആദ്യമേ തന്നെ പ്രതികരിച്ചതായിട്ടുള്ള വാക്കുകൾ. എല്ലാ മനുഷ്യരും നമ്മെപ്പോലെ തന്നെ യഥാർത്ഥ മനുഷ്യരായിട്ട് ജീവിക്കുവാൻ അവർക്ക് അവകാശമുണ്ട് എന്ന് തിരുമേനി ചിന്തിച്ചിരുന്നു, പഠിപ്പിച്ചിരുന്നു. മറ്റുള്ളവരുടെ ആവശ്യങ്ങളെ കാണുമ്പോൾ അത് എൻ്റെ ആവശ്യം എന്നെ കരുതി ആവശ്യങ്ങൾ നിറവേറ്റുവാൻ പരിശ്രമിക്കണം എന്നത് തിരുമേനി പഠിപ്പിച്ചിരുന്നു. തൻ്റെ 90-ാം ജന്മദിനത്തോടനുബന്ധിച്ച് സഭയ്ക്ക് നൽകിയതായുള്ള ആഹ്വാനം കയറിക്കടക്കുവാൻ ഇടമില്ലാത്തതായിട്ടുള്ള വീടില്ലാത്തതായിട്ടുള്ള ആളുകൾക്ക് വീട് നൽകുന്നതിൽ സഭാജനങ്ങൾ താല്പര്യപ്പെടണം എന്നതത്രേ. അതുകൊണ്ട് തന്നെ ജന്മദിനത്തിൻ്റെ വർഷത്തിൽ 2500 ഭവനങ്ങൾ ജാതിമത ഭേദമന്യേ
വീടുകളില്ലാത്തവർക്ക് വെച്ചു കൊടുക്കുവാനൊക്കെയാണ് സഭയ്ക്ക് ഇടയായി തീർന്നു എന്നത് ഒരു അതിശയമാണ്, എന്നാലത് യാഥാർത്ഥ്യവുമാണ്. മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങൾ മനസ്സിലാക്കണമെന്ന് എപ്പോഴും തിരുമേനി പറഞ്ഞിരുന്നു. സ്നേഹവും കരുതലും എല്ലാവരിലും എത്തിക്കുവാനൊക്കെയാണ് അത് നമ്മിൽ നിന്ന് പുറപ്പെടേണ്ടതാണ് എന്നത് പറയുന്നതിനായി തിരുമേനി താല്പര്യപ്പെട്ടു. ഒരു രീതിയിലും മറ്റു മനുഷ്യന്റെ മനുഷ്യാളിത്വത്തെ ഹനിക്കരുത് എന്ന പ്രബോധനം തിരുമേനി നൽകുമായിരുന്നു. സർവ സൃഷ്ടിയിലും താല്പര്യമുള്ളതായിട്ടുള്ള തിരുമേനി പുത്തൻ മാനവീയതയ്ക്ക് നൽകിയതായിട്ടുള്ള നിർവചനമായിരുന്നു തൻ്റെ ഇടപാടുകൾ എന്നത് നാം വായിച്ചെടുക്കുന്നുണ്ട്. തിരുമേനിയുടെ ചിന്തകൾക്ക് എല്ലായ്പ്പോഴും ഒരു ഒറിജിനാലിറ്റി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഏറെ ചിന്തിക്കുവാനായിട്ടുള്ളത് ആ ആയുസ്സിലൂടെ നമുക്ക് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു നൂറ്റാണ്ടിന്റെ അറിവും അനുഭവമാണ് അഭിമന്യ ക്രിസോസ്റ്റം മാർത്തോമ വലിയ മെത്രാപ്പൊലിത്ത തിരുമേനി. തിരുമേനി ജീവിച്ചതായുള്ള കാലഘട്ടത്തിൽ ജീവിപ്പാൻ നമുക്കും ഇടയായി തീർന്നു എന്നതിൽ സന്തോഷിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യാം. മലങ്കരയ്ക്ക് തെളിവക്കുറിയായി, ആഗോള ക്രൈസ്തവ സഭയ്ക്ക് അനുഗ്രഹീതമായി, ആർഷഭാരതത്തിന് അഭിമാനമായി, മതേതരത്വ സമൂഹത്തിന് ഒരു ആചാര്യ ശ്രേഷ്ഠനായി ജീവിച്ചതായിട്ടുള്ള തിരുമേനിയുടെ ജീവിതവും പ്രവർത്തനവും എക്കാലവും സ്മരിക്കപ്പെടും. നമുക്കും തലമുറകൾക്കും അത് അനുഗ്രഹമായിട്ട് തീരും. സഭയിലുള്ള അംഗങ്ങൾക്ക് മാത്രമല്ല, വലിയ സമൂഹത്തിൻ്റെ എല്ലാ അംഗങ്ങൾക്കും തങ്ങളുടെ ഒരു ആചാര്യ ശ്രേഷ്ഠനായി തിരുമേനി എപ്പോഴും കാണുന്നതിനും ഓർക്കുന്നതിനും ഇടയായിട്ട് എത്തിയിരിക്കുകയും ചെയ്യും. ശ്രീനാരായണ ധർമ്മ സംഘം സെക്രട്ടറിയായിട്ടുള്ള സ്വാമി വിശുദ്ധാനന്ദ തിരുമേനിയെക്കുറിച്ച് സൂചിപ്പിച്ചതായിട്ടുള്ള ഒരു വാചകം ഇപ്രകാരമാണ്: നീണ്ടൊരു ആയുസ് മുഴുവനും ദൈവവചനങ്ങളെ നർമ്മത്തിൻ്റെ കൊടികൂട്ടി പ്രകാശിപ്പിക്കുവാനും പ്രകീർത്തിക്കുവാനുമായി ഒഴിഞ്ഞുവെച്ച ഒരു വേദഗ്രന്ഥമായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം. തലമുറകൾ ഈ ജീവിതത്തെ പഠിക്കുവാനായിട്ട് ഇടയായിട്ട് തീരും. അനേക ആളുകൾക്ക് ജീവിതം പ്രചോദനമായിട്ട് തീരും. ദൈവനാമം മഹത്വപ്പെടും. ദൈവരാജ്യത്തിൻ്റെ സംസ്ഥാപനം സാധ്യമായിട്ട് തീരും. ഈ ഒരു വലിയ വ്യക്തിത്വത്തെ നൽകിയതായുള്ള ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു അവസരമൊരുക്കിയതായിട്ടുള്ള ഭദ്രാസനത്തെ ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് ദൈവം തന്നെ സ്വർഗീയമായുള്ള നന്മകളാൽ നമ്മെ എല്ലാവരെയും അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുവാൻ ഇടയാകട്ടെ. നന്ദി തിരുമേനി. മുൻ മന്ത്രിയും രാജ്യസഭാ അംഗവുമായ ശ്രീ ബിനോയ് വിശ്വം അവറുകളാണ് പൊതുസമൂഹത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ക്രിസോസ്റ്റം തിരുമേനിയെ അനുസ്മരിക്കുന്നത്. കവിയും എഴുത്തുകാരനും അനുഗ്രഹീത പ്രഭാഷകനും സർവോപരി തികഞ്ഞ മനുഷ്യസ്നേഹിയുമായ ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ് ശ്രീ ബിനോയ് വിശ്വം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ നാഷണൽ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന അദ്ദേഹം കേരളത്തിൽ മന്ത്രിയായിരുന്നപ്പോൾ മനുഷ്യൻ്റെ ധർമ്മസങ്കടങ്ങളും ദൈന്യതയും തൊട്ടറിഞ്ഞുകൊണ്ട് ഭരണസാരഥ്യം നിർവഹിച്ച് കറപുരളാത്ത വ്യക്തിത്വത്തിന് ഉടമയാണ്. ക്രിസോസ്റ്റം തിരുമേനിയുടെ അഭ്യുദയകാംക്ഷിയും തിരുമേനിയുടെ സ്നേഹവാത്സല്യങ്ങൾ അനുഭവിച്ചിട്ടുള്ള അദ്ദേഹം മാർത്തോമ സഭയുടെ ഉത്തമ സുഹൃത്താണ്. തിരുമേനി അനുസ്മരിക്കുവാൻ ശ്രീ ബിനോയ് വിശ്വം അവറുകളെ ആദരപൂർവം ക്ഷണിക്കുന്നു. അത്രയും ആദരണീയനായ തിയോഡോഷ്യസ് മെത്രാപ്പൊലീത്ത, നമ്മുടെ അധ്യക്ഷൻ ആദരണീയനായ അബ്രഹാം മാർ പോലോസ് തിരുമേനി, എനിക്ക് ഏറെ ആദരവുള്ള ജസ്റ്റിസ് കെ ടി തോമസ് സാർ, ഫാദർ ഡോക്ടർ കെ എം ജോർജ്, റെവറൻഡ് ഡോക്ടർ എം ജെ ജോസഫ്, ഈ ചടങ്ങിൽ സംബന്ധിക്കുന്ന സഹോദരി സഹോദരന്മാരെ,
എനിക്കിപ്പോഴും അറിയില്ല പൊതുസമൂഹത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഈ പ്രധാനപ്പെട്ട അനുസ്മരണ യോഗത്തിൽ സംസാരിക്കാൻ എന്തുകൊണ്ട് എന്നെ വിളിച്ചു വന്നു എനിക്കറിയില്ല. പക്ഷേ ഇതൊരു വലിയ ബഹുമതിയായി ഞാൻ കാണുന്നു. ഈ ബഹുമതി എന്റെ നേർക്ക് വെച്ചു കൂട്ടിയ എല്ലാവരോടും ഞാൻ നന്ദി പറയുകയാണ്. ഒരുപാട് ഓർമ്മകൾ മനസ്സിലേക്ക് ഇങ്ങനെ തിക്കി തിരക്കി കടന്നു വരുന്നു. എന്റെ മാത്രം കാര്യമായിരിക്കില്ല, സ്വസ്ഥം തിരുമേനിയെ പരിചയപ്പെട്ട എല്ലാവരുടെയും കാര്യമായിരിക്കും. അവർക്കെല്ലാവർക്കും എന്നെ പോലെയോ എന്നെക്കാളേറെയോ വളരെയേറെ അരുമയായ ഓർമ്മകൾ തിരുമേനിയെ പറ്റി ഉണ്ടാകുമെന്ന് എനിക്കറിയാം. തിരുമേനിയെ പറ്റി പറയുമ്പോഴെല്ലാം പലരും പറയുന്ന കാര്യം അത്രയും ശരിയുമാണോ? സ്വസ്ഥം തിരുമേനി മർമ്മത്തിന്റെ വലിയ തിരുമേനിയാണ് എന്ന പ്രസ്താവനയാണ്. ആ നർമ്മം നമ്മളെല്ലാവരും ഏറെ ആസ്വദിച്ചിട്ടുണ്ട്, അതേപ്പറ്റി ഓർത്തിട്ടുണ്ട്. ഇത്ര ഉദാഹരണം നമുക്ക് പറയാൻ, എല്ലാവരും പറയുന്ന ആ നർമ്മ ഭാഷണം എനിക്ക് ഓർമ്മയുണ്ട്. സ്വന്തം മകൾക്ക് ലക്ഷണമൊത്ത ഒരു വരനെ വേണം എന്ന് പറഞ്ഞ അച്ഛനോട് തിരുവനി ആരാഞ്ഞു എന്തൊക്കെയാണ് വേണ്ട യോഗ്യത? കള്ളു കൊടുക്കാൻ പാടില്ല, പുകവലിക്കാൻ പാടില്ല, പെണ്ണു പിടിക്കാൻ പാടില്ല തുടങ്ങി ഏതച്ഛനും പറയുന്ന എല്ലാ കാര്യങ്ങളും എണ്ണി എണ്ണി ആ അച്ഛൻ തിരുവനിയോട് പറഞ്ഞു. തിരുവേനി പറഞ്ഞു, ഈ എല്ലാ യോഗ്യതയും ഇതുപോലെ ഒത്തുണങ്ങിയ ഒരൊറ്റയാളെ എനിക്കറിയാവൂ. ആ ആൾക്കാണെങ്കിൽ പക്ഷേ കല്യാണം കഴിക്കാൻ പറ്റില്ല. അച്ഛൻ ചോദിച്ചു, ആരാണ് തിരുവേനി? അദ്ദേഹം പറഞ്ഞു, അത് ഞാനാണ്. മർമ്മത്തിന്റെ ഒരു എനിക്കറിയില്ല പറയേണ്ടത്, അതാണ് തിരുവേനി. ജയിലിൽ തടവുകാരെ കാണാൻ പോയപ്പോൾ തിരുമേനി വളരെ കൂളായി പറഞ്ഞു, നിങ്ങളെല്ലാവരും പിടിക്കപ്പെട്ടു, അതുകൊണ്ട് നിങ്ങൾ ഇവിടെ കിടക്കുന്നു, എന്നെ ആരും പിടിച്ചില്ല, അതുകൊണ്ട് ഞാൻ പുറത്തൊക്കെ കിടക്കും. ഇത്രയും നിർമ്മമനായി എളിമയോടുകൂടി ഇത്രയും എനിക്കറിയില്ല എന്താ വാക്കുന്നു. ഈ മനുഷ്യൻ തീർച്ചയായിട്ടും നർമ്മത്തിന്റെ മഹാരാജാവാണ്. പക്ഷെ തിരുമേനി പറഞ്ഞ ഓരോ നർമ്മത്തിന്റെയും അടിയിൽ ഘനമായ ആശയത്തിന്റെ ഖനി ഉണ്ടെന്നാണ്. ഒരുപാട് ചിന്തകൾക്ക് വഴിയൊരുക്കുന്ന, ആ വഴിയൊരുക്കുന്നതിന് ഭാഗമായി നർമ്മത്തെ കൂട്ടുപിടിച്ച അസാമാന്യമായ പാഠവും ആ കാര്യത്തിൽ പുലർത്തിയ മനുഷ്യസ്നേഹിയാണ് സ്വസ്ഥം തിരുമേനി എന്ന് ഞാൻ ആദരവോടെ രേഖപ്പെടുത്തട്ടെ. നമ്മുടെ ഈ അനുസ്മരണ സമ്മേളനത്തിൽ നാം കൊടുത്ത ഈ തലക്കെട്ട് എത്രയും ശരിയാണ്, ലൈഫ്, ലെജൻഡ്സ് ആൻഡ് ലെഗസി. നമുക്കെല്ലാം ഉറപ്പിക്കാം അദ്ദേഹം ഒരു ലെജൻഡ് ആയിരുന്നു. ആൻഡ് ഐ എം ക്വൈറ്റ് ഷുവർ ദാറ്റ് ഹിസ് ലെഗസി ഈസ് ഇംപെക്കബിൾ. അതുപോലെ ജീവിക്കാൻ, അതുപോലെ പ്രവർത്തിക്കാൻ അത്രയും നമ്മൾ പറയുന്ന വാക്ക് ഡൗൺ ടു എർത്ത് എന്നാണ്. എല്ലാ ഉന്നതങ്ങളിലും ജീവിക്കുമ്പോഴും ഇതുപോലെ ഭൂമിയോളം താളുകൊണ്ട് ജീവിക്കാൻ കഴിയുന്ന മനുഷ്യൻ അദ്ദേഹം ലെജൻഡാണ്. ആ ലെഗസി അനുകരിക്കാൻ ആർക്കും എളുപ്പമല്ല. അദ്ദേഹത്തോട് ബന്ധപ്പെടാനും അദ്ദേഹത്തെ ആദരിക്കാനും സ്നേഹിക്കുവാനും അദ്ദേഹത്തിന്റെ സ്നേഹവും വാത്സല്യവും ലഭിക്കുവാനും കഴിഞ്ഞ നമ്മളെല്ലാവരും ഭാഗ്യവാന്മാരാണെന്ന് എന്നെയും കൂടെ ചേർത്തുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ചോദിച്ചു, എനിക്കെന്താ അർഹതയെന്ന്. ആ അർഹതയ്ക്ക് ഉത്തരം തേടിയപ്പോൾ തിരുമേനിയുടെ സാന്നിധ്യത്തിൽ
കുറെ കൊല്ലം മുമ്പ് ഞാൻ പറഞ്ഞ ഒരു വാചകം എനിക്ക് പറഞ്ഞു തരും. 100-ാം ജന്മദിനത്തിന്റെ സമയത്ത്, പിറന്നാളിന്റെ സമയത്ത് തിരുമേനി അനുമോദിക്കാൻ വേണ്ടി ഡൽഹിയിൽ മാർത്തോമാ സഭയുടെ അവിടുത്തെ ഉദ്രാസനത്തിന്റെ ആഭിമുഖ്യത്തിൽ ഒരു വലിയ സമ്മേളനം വിളിച്ചു കൊടുത്തു. എല്ലാ സഭകളുടെയും അധ്യക്ഷന്മാർ പങ്കെടുത്ത ഒരു വലിയ സമ്മേളനം. ആ സമ്മേളനത്തിലേക്ക് ക്ഷണം കിട്ടിയ ഞാൻ, പ്രസംഗിക്കാനല്ല ശ്രോതാവായി ക്ഷണം കിട്ടിയ ഞാൻ എൻ്റെ എല്ലാ പാർട്ടി പരിപാടിയും മാറ്റിവെച്ചുകൊണ്ട് അന്ന് തന്നെ അവിടെ എത്തി. എനിക്കപ്പോൾ കണ്ണിന് കണ്ടത്ര കാഴ്ചയില്ലായിരുന്നു. ഞാൻ പറഞ്ഞിരുന്നു അദ്ദേഹത്തോട്, ഞാനും വരുന്നുണ്ട്, അദ്ദേഹം വരണം വരണമെന്ന് പറയുകയും ചെയ്തു. യോഗം ആരംഭിക്കാൻ നേരമായപ്പോഴും അദ്ദേഹം കണ്ടിട്ടില്ല. ഞാനിരുന്നത് രണ്ടാമത്തെയോ മൂന്നാമത്തെയോ നിരയിലാണ്. അദ്ദേഹം ചുറ്റുപാടും നോക്കുന്നുണ്ട്, എനിക്കോട് തോന്നിയിട്ടില്ല എന്നെ പറ്റിയാണ്. ചുറ്റും നോക്കി അദ്ദേഹം അവസാനം ബാക്കിലേക്ക് നോക്കിയപ്പോൾ ഞാൻ കൈപൊക്കി കാണിച്ചു. തിരുമേനി നിർബന്ധപൂർവം എന്നെ വിളിച്ച് അടുത്തിരുത്തി. യോഗം ആരംഭിച്ചപ്പോൾ എല്ലാ പ്രസംഗന്മാരെയും സംഘാടകന്മാർ സ്റ്റേജിലേക്ക് വിളിച്ചു. ഞാൻ തീർച്ചയായിട്ടും അവിടെ ഇരിക്കാൻ ക്ഷണിക്കപ്പെട്ട ആളല്ല, ഇരിക്കേണ്ട ആളുമല്ല. തിരുമേനി വാശി പിടിച്ച് പറഞ്ഞു അവിടെ വന്നിരിക്കണമോ. ആ വാശിയും അനുസരിക്കേണ്ടി വന്നു. അവസാനമായപ്പോഴത്തേക്കും അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ വിവരമായി. തിരുമേനി ഉറ്റ ശാഠ്യം, അതൊക്കെ പറയട്ടെ, ദുഃഖത്തോടെ ഞാൻ പറയട്ടെ, അദ്ദേഹം എപ്പോഴും വിളിച്ചിരുന്നത് സാറെന്ന് അത് കേൾക്കുമ്പോൾ ഞാൻ എന്നും മൺതരിയോളം ചെറുതായിട്ടുണ്ട്. മൺതരിയോളം, അദ്ദേഹത്തെ പോലത്തെ വലിയ മഹാമേരു എന്ന് പറയാവുന്ന ആൾ, എന്നെപ്പോലെ ഒരാളായിരുന്നു സാറനെ സാറെന്ന് വിളിക്കുമ്പോൾ കേൾക്കാൻ ഒരു സുഖവുമില്ല, ഒരിക്കലുമില്ല. ഞാൻ പലവട്ടം ആദ്യമൊക്കെ പറയുമായിരുന്നു, തിരുമേനി എന്നെ അങ്ങനെ വിളിക്കരുത്, എന്നെ പേര് വിളിച്ചാൽ മതി. അദ്ദേഹം പറഞ്ഞ് എനിക്ക് നല്ല ഗുരുത്വമുണ്ട്, ഞാൻ ചൊല്ലും വിളിയും കേട്ടില്ല മറന്ന മകനാണ്, അതുകൊണ്ട് അങ്ങനെയൊന്നും സാറ് വാശി പിടിക്കണ്ട, ഞാൻ അങ്ങനെയേ വിളിക്കൂ എന്ന് പറയുന്നത് വരെയും ഞാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നെ അങ്ങനെ വിളിക്കാതിരിക്കാൻ, വിളിപ്പിക്കാതിരിക്കാൻ. പക്ഷെ അദ്ദേഹം അങ്ങനെ വിളിച്ചിട്ടുള്ളൂ. അദ്ദേഹം പറഞ്ഞു സാർ സംസാരിക്കണമെന്ന് പറഞ്ഞു. ഞാൻ ഉറപ്പിച്ചു പറഞ്ഞു ഞാൻ സംസാരിക്കില്ല, നിർബന്ധിക്കരുത്. പക്ഷെ തിരുമേനി ശാഠ്യം പിടിച്ചാൽ ശാഠ്യം തന്നെയാണ്, വഴങ്ങേണ്ടി വരും. അവസാനം ഞാൻ സംസാരിക്കേണ്ടി വന്നു. ആ സംസാരത്തിന്റെ ഒടുവിൽ ഞാൻ പറഞ്ഞു, ഈ ഞാൻ ഈ ചോദ്യം ഉന്നയിച്ചു പറയാം, എനിക്ക് എന്താ അർഹത എന്ന് ഇവിടെ പ്രസംഗിക്കാൻ. എല്ലാവരും സഭയുടെ ഏറ്റവും വലിയ അധ്യക്ഷന്മാർ, എല്ലാ പ്രസംഗം എല്ലാ സഭകളുടെയും വലിയ ആളുകൾ, എല്ലാവരും അവിടെ ഇരിക്കുന്നവർ സഭയുടെ തന്നെ ഭാഗമായ കുടുംബങ്ങൾ, കുടുംബങ്ങൾ ഒരുപാട് പേരുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളൊരു യോഗ്യത അല്ലെങ്കിൽ പ്രത്യേകത എനിക്കില്ല എന്ന് പറഞ്ഞു. ഞാൻ തന്നെ പറഞ്ഞു ഞാനൊരു ഭൗതികവാദിയാണ്, നിങ്ങളെല്ലാവരും വിശ്വസിക്കുന്നത് പോലെ ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു. ഇതിനോട് വിധത്തിലപ്പെട്ട പറഞ്ഞ കാര്യമാണ്. എന്നിട്ട് ഞാൻ പറഞ്ഞു പക്ഷെ എനിക്കൊരു അർഹതയുണ്ട് ഇവിടെ എത്താൻ, പ്രസംഗിക്കല്ല എത്താൻ, അത് വേറൊന്നുമല്ല, ഈ വിശ്വാസമില്ലാത്ത ഞാൻ ഉറപ്പായും കരുതുന്നു, ദൈവം കരുത് പറയും പോലെ, വിശ്വാസം പറയും പോലെ സ്വർഗവും നരകവും ഉണ്ടെങ്കിൽ ക്രിസ്തുവിൽ തരുന്ന എനിക്ക് സ്ഥാനം സ്വർഗത്തിലായി. എനിക്ക് വീണ്ടും വിശ്വാസമുണ്ട്, അങ്ങനെ സ്വർഗത്തിലേക്ക് പോകുമ്പോൾ ദൈവം പറയുന്നു തിരുമേനിയോട് ഏറ്റവും ഇഷ്ടമുള്ള ഒരു 10 പേരെ കൂടെ കൂടെ കൂട്ടിക്കൊള്ളാൻ. എന്നെ പ്രതിയോഗത്തിൽ ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എൻ്റെ വിശ്വാസം ആ 10-ാമത്തെ ആളായിട്ടെങ്കിലും തിരുമേനി എന്നെയും കൂടെ കൂട്ടിയേക്കും എന്നാണ് എന്ന് ഞാൻ പറഞ്ഞു. വിശ്വാസമില്ലാത്ത എന്നെ കൂട്ടിയേക്കും എന്ന് ഞാൻ പറഞ്ഞു. ആൾക്കാരൊക്കെ ചിരിച്ചു. തിരുമേനിയുടെ പ്രസംഗമായിരുന്നു ഒടുവിൽ നിർവധി പ്രസംഗം. അദ്ദേഹം ഒരുപാട് തമാശയും കാര്യങ്ങളും എല്ലാം പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഒരു നല്ല പതിവുള്ള നല്ല പ്രസംഗം. അത് കഴിഞ്ഞ് അദ്ദേഹം ഒടുവിൽ പറഞ്ഞു ഇവിടെ സാറ് പറഞ്ഞു സ്വർഗത്തിലേക്ക് പോകുമ്പോഴത്തേക്കും 10-ാമത്തെ ആളായിട്ട് സാറിനെ കൂടെ കൂട്ടുമെന്ന് അദ്ദേഹം പറഞ്ഞു. സംശയം വേണ്ട, ഞാൻ കൂട്ടും.
ഞാൻ ഇപ്പോഴും പറയുന്നു, അതൊരു വലിയ അംഗീകാരമാണ്, സ്നേഹത്തിന്റെ അംഗീകാരം, വാത്സല്യത്തിന്റെ അംഗീകാരം, കണ്ണു നിറയ്ക്കുന്ന ആ സ്നേഹം, ഒരുപാട് തവണ ഞാൻ നുകർന്ന ആ സ്നേഹം, അത് പെട്ടെന്ന് നിർവികാരമായി പറഞ്ഞു പോകാൻ എനിക്കാകില്ല, ഒരിക്കലും കഴിയില്ല. ഞാൻ ചെയ്ത ഒരുപാട് വലിയ കാര്യങ്ങളുടെ എല്ലാത്തിൻ്റെയും തുടക്കത്തിൽ ഉപദേശമാരായാലും ചർച്ചയ്ക്ക് വേണ്ടിയും ഞാൻ ചെന്ന് കണ്ട എനിക്ക് ആദരവുള്ള ചില ആളുകളുണ്ട്. എല്ലാ പേരും ഞാൻ പറയുന്നില്ല. അതിലൊരാൾ തിരുമേനിയായിരുന്നു. ഇങ്ങനെയാണ് കാര്യം ചെയ്യാൻ പോകുന്നുണ്ട്. തിരുമേനിയുടെ സഹായം വേണം, പിന്തുണ വേണം, അനുഗ്രഹം വേണം എന്ന് പറയും. ലക്ഷം വീടുകൾ പുതുക്കപ്പെടുക്കാൻ വേണ്ടി ഒരു പദ്ധതി ഉണ്ടാക്കി മന്ത്രിയായിട്ട കാലത്ത്. തിരുമേനി എന്റെ കൂടെ നിൽക്കണം, എല്ലാ സഹായങ്ങളും വേണം. തിരുമേനി കൂടെ നിന്നു എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ആ ചുറ്റുമുള്ള 10-15 പഞ്ചായത്തിലെ പ്രസിഡന്റ് വരുന്നത് വിളിച്ചു കൂട്ടി, ഡേറ്റ് എന്ന് ചോദിച്ചിട്ട് വിളിച്ചു കൂട്ടിയത്. അയവൻ കൂടിയത് അദ്ദേഹത്തിന്റെ മരാമണിലെ ആ വസതിയിൽ വെച്ചാണ്, അതിന്റെ മുകളിലത്തെ ആ ഒരു പോർട്ടിക്ക് എന്ന് വിളിക്കുന്ന മുകളിലത്തെ ആ ഒരു സ്ഥലം, അമ്പയാറിനെ കണ്ടുകൊണ്ട് ഇരിക്കാനുള്ള സ്ഥലം. അവിടെ കൂടിയ യോഗത്തിൽ തിരുമേനി പറഞ്ഞു, ഞാൻ പറയാം, സാർ ഒന്നും പറയണ്ട, ഈ പദ്ധതിയെ പറ്റി സാർ അദ്ദേഹം തന്നെയാണ് പറഞ്ഞത്, എനിക്കൊന്നും പറയേണ്ടതുണ്ട്. ലക്ഷം വീടുകളുടെ ആരംഭത്തെ പറ്റി, സഖാവ് എമ്മൻ നിർവഹിച്ച പങ്കിനെ പറ്റി, ഇത്രയും കൊല്ലം കഴിഞ്ഞപ്പോൾ ആ വീടുകളെല്ലാം ചോർന്നു നിൽക്കുന്ന തകർന്നു വീഴുന്ന അവസ്ഥകളെ പറ്റി, അത് പുതുക്കിപ്പണിയാമെന്നുള്ള നീക്കത്തിന്റെ പ്രാധാന്യം നല്ലതാണ് എന്ന കാര്യം അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ട് എല്ലാവരും സഹായിക്കണം എന്ന് പറയുക മാത്രമല്ല, അവിടെ ഞങ്ങൾ അന്ന് 3 യോഗങ്ങൾ നിശ്ചയിച്ചു. എല്ലാ ദിവസവും യോഗം ഉണ്ടായിരുന്നു. ആ ദിവസങ്ങളിൽ 3 പഞ്ചായത്തുകളിലെ യോഗം വിളിച്ചു, ജനങ്ങളുടെ യോഗം, രാഷ്ട്രീയ പാർട്ടികൾ, പഞ്ചായത്ത് മെമ്പർമാർ, യുവജന പ്രസ്ഥാനങ്ങൾ, എല്ലാവരുടെ യോഗം വിളിച്ചു കൊടുത്തു. എല്ലായിടത്തും ഉണ്ടായിരുന്നത് ആ യോഗത്തിലേക്ക് ഞാൻ പറഞ്ഞു, ഞാനും വരാമെന്ന് പറഞ്ഞു. ഞാനും ഉണ്ടായിരുന്നു അവിടെ 2 യോഗത്തിൽ. ഞാനല്ല പറഞ്ഞത്, തീരുമാനം പറഞ്ഞ അവസരം ഞാൻ മന്ത്രിയായ ഞാൻ ഒരു 5-6 മിനിറ്റ് പറഞ്ഞാൽ മതി, ബാക്കിയെല്ലാം തിരുവേണ്ട തന്നെ പറഞ്ഞു. ആ യോഗങ്ങൾ 3-ാമത്തെ യോഗം കൂടുന്ന പഞ്ചായത്തിന്റെ ഈ യോഗസ്ഥലം 3-ാം നിലയിലാണ്. തിരുവനക്കപ്പം തന്നെ ആരോഗ്യം അത്ര നല്ലതല്ലായിരുന്നു. ഞാൻ പറഞ്ഞു, തിരുമേനി മുകളിലേക്ക് വരണ്ട, ഞാൻ അവിടെ പറഞ്ഞോളാം, തിരുമേനി കൂടെ ഉണ്ടെന്ന് പറഞ്ഞോളാം, താഴെ വന്നു എന്നിട്ട് പറഞ്ഞിട്ടു എന്ന് പറഞ്ഞോളാം. തിരുമേനി ചവിട്ടുപടിയെല്ലാം കയറി അവിടെ വരെ വരണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ആഹാ, ഇത്രയും കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നെ പറഞ്ഞേക്കാൻ പോവുക, ഞാൻ വരും എന്ന് പറഞ്ഞ അദ്ദേഹം ഈ എല്ലാ പടിയും ചവിട്ടി കയറി അദ്ദേഹം വന്ന് ഇതേ വാക്കുകൾ അദ്ദേഹം അവിടെ പറഞ്ഞു. അദ്ദേഹം 25,000 രൂപ സ്വന്തം നിലയ്ക്ക് ആ ഫണ്ടിലേക്ക് തരികയും ചെയ്തു. അത് എനിക്കിപ്പോഴും തോന്നുന്നത് ഒരു വലിയ വേറെ വാക്കെനിക്കില്ല, അത് അനുഗ്രഹമായിരുന്നു. അതുപോലെ ഭൂമിക്കും ഭാവിക്കും വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് ആഗോള താപനം മരമാണ് മറുപടി എന്ന് പറഞ്ഞു. കേരളത്തിലെ ഏറ്റവും വലിയൊരു വൃക്ഷവൽക്കരണ പരിപാടിക്ക് ആരംഭം കുറിച്ചപ്പോൾ അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത് തിരുമേനിയുടെ അതുപോലെ അദ്ദേഹം പറഞ്ഞു, അത് എല്ലാ തരത്തിലും വിജയിക്കേണ്ട ഒന്നാണ് കൂടെ ഉണ്ടാകുന്ന പറഞ്ഞു. ആ പദ്ധതി 2-ാം വർഷത്തിൽ വരാമൻ കൺവെൻഷനിൽ വനം വകുപ്പ് 100,000 വൃക്ഷത്തൈകൾ വിതരണം ചെയ്തു. അവിടെ വന്ന് എല്ലാവർക്കും കൊടുത്തു, എല്ലാവർക്കും. ആ ചടങ്ങിന് ശേഷം കൂട് കഴിക്കാൻ വേണ്ടി ഞാൻ ആ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ അവിടെ കുറച്ചുപേരുണ്ടായിരുന്നു. തിരുമേനി പറഞ്ഞു, ഈശ്വരനെ പ്രാർത്ഥിക്കും പോലെ ഈ തൈകളെല്ലാം ഉപയോഗിക്കണം, അതിനേക്കാളും ഭംഗിയായത് പറയാൻ ആർക്കും പറ്റില്ല. ഈശ്വരനെ പ്രാർത്ഥിക്കും പോലെ മരങ്ങളെ നട്ടു നനച്ച് വളർത്താൻ പറയുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യനിലെ ദൈവസങ്കല്പത്തിന്റെ ആഴം, അതും പ്രകൃതിയും തമ്മിലുള്ള ബന്ധം, അതിനെപ്പറ്റി ഇവിടെ ഞാൻ പറയുന്നില്ല, സമയത്തിന് ചുരുക്കുന്നുണ്ട്. ആഗോളതാപനത്തിന്റെ കാലത്ത് ലോകം നേരിടുന്ന എല്ലാ രൂപത്തിനെ പറ്റി തികഞ്ഞ ബോധ്യമുള്ള ഒരു പരിസ്ഥിതി സ്നേഹിയാണ് അദ്ദേഹം ഒന്ന് ഉറപ്പിച്ചു ഞാൻ പറയും. അദ്ദേഹം എത്രമാത്രം വൈകാരികമായി തന്നെ പമ്പ ആറിനെ സ്നേഹിച്ചുവെന്ന് നമുക്കില്ലാതെ അറിയാം.
ആ പമ്പയാറ്റിൽ കുട്ടിക്കാലത്ത് ചാടി കുളിച്ചതിനെ പറ്റി, അമ്മ വഴക്ക് പറഞ്ഞതിനെ പറ്റി അത് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പൊങ്ങച്ചം പറയുന്നുവെന്ന് ദയവായിട്ട് ആരും ചിന്തിക്കല്ലേ, പക്ഷെ എനിക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല. തിരുമേനിയുടെ വീടിന്റെ മുകളിലെ നിലയിൽ ഒരു മുറിയുണ്ടായിരുന്നു, ഒരു മുറിയും രണ്ടു മൂന്ന് മുറിയുണ്ടായിരുന്നു. അത് ഒരു മുറിയിൽ ഞാൻ പലവട്ടം കിടന്ന് ഉറങ്ങി കിട്ടും, പലവട്ടം. ഇതെല്ലാം പറഞ്ഞു ഈ മുറിയിൽ സാധ്യം എപ്പോഴെങ്കിലും ഒന്ന് കിടന്നുറങ്ങാം. അതാണ് ഞാനവിടെ പലവട്ടം ഉറങ്ങിയ മുറിയാണ്. അങ്ങനെ പോകുമ്പോഴെല്ലാം ഞങ്ങൾ ഒരുപാട് നേരം വൈകുന്നത് തന്നെ ഇന്ന് ലോകത്തുള്ള എല്ലാത്തിനെ പറ്റിയും പറയും, ആശകളും പറയും, അല്ലാത്തവരും പറയും, എല്ലാം പറയും. തിരുമേനിയുടെ ആരോഗ്യം ക്ഷയിക്കുന്ന കാലത്താണ് എനിക്ക് അവിടെ എവിടെയോ പോയപ്പോഴത്തേക്കും ഞാൻ വിളിച്ചു പറഞ്ഞു ഉച്ചയ്ക്ക് ഞാൻ വരും ഊണ് വേണമെന്ന് പറഞ്ഞു. എനിക്ക് ഉദ്ദേശ സമയത്ത് എത്താൻ പറ്റില്ല, ഞാൻ വളരെ ലേറ്റായി. രണ്ടായപ്പോ ഞാൻ വിളിച്ചു പറഞ്ഞു തിരുമേനി ഞാൻ ലേറ്റായിരുന്നു, തിരുമേനി കാത്തിരിക്കണ്ട, ഒന്ന് രക്ഷോളാൻ പറഞ്ഞു. ആ ശരി ശരി എന്ന് പറഞ്ഞു. ഞാനൊരു മൂന്നേകാൽ മണിക്കൂടെ എത്തുമ്പോഴും അദ്ദേഹത്തിന്റെ അവിടുത്തെ കൂടെ ഇപ്പോഴുള്ളവർ പുറത്ത് മുറ്റത്ത് കാത്തു നിൽക്കുന്നു. ഞാൻ ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് തിരുവേനി കഴിച്ചോളാൻ, കഴിച്ചില്ലെന്ന് ചോദിച്ചു. ഇല്ല തിരുമേനി കഴിക്കുന്നില്ല, തിരുമേനി കാത്തിരിക്കുന്നു. ആ ദിവസവും എനിക്ക് മറക്കാനാകാത്ത ദുഃഖ എന്നോട് മാത്രമേ എനിക്ക് ഈ സ്നേഹമില്ല അദ്ദേഹം തന്നോട് കാണിച്ചതാണ്. പക്ഷെ എനിക്ക് തിരുമേനി എന്ന് പറഞ്ഞാൽ ഈ സ്നേഹമാണ്. ഞങ്ങൾ ദൈവത്തെ പറ്റിയും പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും. എന്റെ ഭൗതിക വളർച്ച സങ്കല്പത്തിൽ ദൈവത്തിന് ഇടമില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു സാർ നുണ പറയലോ, നുണ പറയല്ലേ, സാറിന്റെ മനസ്സിലും ദൈവം ഉണ്ട് എന്ന് അദ്ദേഹം സ്ഥാപിക്കാൻ ശ്രമിക്കും. സാർ ഈ ചെയ്ത കാര്യങ്ങള് പറയുന്ന കാര്യങ്ങള് അതെല്ലാം പറയണമെങ്കിൽ പറയിപ്പിക്കുന്നത് ദൈവമായിരിക്കും. സാർ സമ്മതിക്കാൻ വേണ്ടി സമ്മതിക്കണ്ട, ഇങ്ങനെ അദ്ദേഹം പറയുന്നതും എനിക്ക് ഓർമ്മയുണ്ട്. അതാണ് എന്റെ ബന്ധം. എന്റെ അർഹത അതാണ് ഇവിടെ സംസാരിക്കാൻ. അപ്പോൾ എന്റെ ഉറച്ചഭിപ്രായം ഞാൻ അവസാനിപ്പിക്കുന്നു. നർമ്മം ധാരാളമുള്ള മനുഷ്യനായിരുന്നു, പക്ഷെ നർമ്മത്തിന്റെ ഉള്ളിൽ അദ്ദേഹം കരുതി വെച്ച ചിന്തകൾ, ഗഹനമായ ചിന്തകൾ, വിമർശനങ്ങൾ, അതിന് മറന്നുകൊണ്ട് നമ്മൾ ആരും തിരുമേനിയുടെ നർമ്മത്തെ പറ്റി മാത്രം തീർച്ചയായിട്ടും അത് പറഞ്ഞേ തീരും, പക്ഷെ അത് അതുകൊണ്ട് മാത്രം തിരുമേനി നർമ്മത്തിന്റെ ആളാണെന്ന് മാത്രം പറഞ്ഞ് അവസാനിപ്പിച്ചാൽ ഞാൻ വളരെ വളരെ വിനയപൂർവ്വം പറയും ഐ ബെഗ് ടു ഡിഫർ. ആ ഒരു അതിനോട് ഞാൻ നിയോജിക്കാൻ ആഗ്രഹിക്കുന്നു. ആ നർമ്മത്തിന്റെ ഓരോ മൊഴിയിലും ഒരുപാട് ചിന്തകളുണ്ടായിരുന്നു. ക്രിസ്തുവിന്റെ പക്ഷപാതിത്വം ലോകത്തൊരു ചർച്ചാ വിഷയമാണ്, ലോകത്ത് പ്രത്യേകിച്ച് ഈ മഹാമാരികളും അതിന്റെ പിറകിലെ കാരണമായ ആഗോള താപനവും എല്ലാം എത്രമാത്രം കഠിനമാണെന്നും യാഥാർത്ഥ്യമാണെന്നും ലോകം തിരിച്ചറിയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട സംഭാഷണങ്ങളുടെ ഭാഗമായി തന്നെയാണ് ദൈവത്തെപ്പറ്റി ഒരു ചർച്ചാവേളയിൽ പൊതുവെ അതി വെച്ചല്ല വൺ ടു വൺ സംസാരിക്കുക. തിരുമേനിയോട് ചോദിച്ചു, തിരുമേനി ലിബറേഷൻ തിയോളജി എന്താണ് നമ്മുടെ കേരളത്തിൽ ശക്തി വഹിക്കാതെ പോയത്? ലോകത്ത് തന്നെ അത് കൂമ്പടഞ്ഞു പോയി, പക്ഷെ ശക്തി പ്രാപിക്കേണ്ടതൊന്നല്ലേ അത്? ഈ കേരളത്തിൽ പോലും നിങ്ങളെല്ലാം ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് അത് ശക്തി പ്രാപിക്കാതെ പോയത്? അതിന് ഏറ്റവും തുടക്കമുള്ള കാലത്ത് പോലും ലാറ്റിൻ അമേരിക്കയിലും പല സ്ഥലങ്ങളിലും അത് സമൂഹങ്ങളെ സ്വാധീനിച്ച കാലത്ത് പോലും വിമോചന പോരാട്ടങ്ങളിൽ ബിഷപ്പുമാർ നേരിട്ട് പങ്കെടുക്കുന്ന കാലത്ത് പോലും ഇവിടെ അത് ഒരു പ്രസ്ഥാനമായിട്ട് മാറാതെ പോയതുണ്ടാകും. അതെടുത്തതാക്കി പറഞ്ഞു, ഇത്തരം വലിയ വലിയ കാര്യമൊക്കെ പറയാൻ വേണ്ടിയാണെങ്കിൽ ഞാനില്ല, എനിക്കതൊന്നും പറയാനൊന്നുമില്ല, അതുകൊണ്ട് സാറ് വേറെ വല്ലതും പറഞ്ഞു പറഞ്ഞു. ഞാൻ പിന്മാഞ്ഞു.
ആ ദിവസം തന്നെ അപ്പോഴല്ല കുറേ കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ക്രിസ്തു എന്ന് പറയുന്നത് ഒരു പതിവുള്ള ദൈവമല്ല, ക്രിസ്തു മനുഷ്യപുത്രനാണ്. നിന്ദുതന്റെയും പീഡിതന്റെയും അസഹായന്റെയും കൂടെ നിന്ന മനുഷ്യപുത്രനാണ്. ആ ക്രിസ്തു മതത്തിനകത്തുണ്ട് എ കൺസെപ്റ്റ് ഓഫ് ലിബറേഷൻ. അദ്ദേഹം പറഞ്ഞു എ കൺസെപ്റ്റ് ഓഫ് ലിബറേഷൻ അതിനകത്തുണ്ട്. ക്രിസ്തു വിമോചകനാണ്. ആ വിമോചകന്റെ പങ്കിൽ നിന്നും ക്രിസ്തുവിനെ മാറ്റിക്കൊണ്ടുപോകാൻ ഞെക്കമുണ്ടായാൽ അത് നിങ്ങളൊക്കെ പറഞ്ഞു. പക്ഷേ വിശ്വാസത്തിനും ക്രിസ്തീയതയ്ക്കും ക്രിസ്തുവിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ ഈ വിമോചനപരതയെ, ലിബറേറ്ററി ആയ അംശത്തെ മാറ്റിവെച്ചുകൊണ്ട് ക്രിസ്തുവില്ല എന്ന് പറഞ്ഞു. അതാണ് ക്രിസ്തു തിരുമേനിയുടെ അടിസ്ഥാന നിലപാടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നോട് യോജിക്കാത്തവരും കണ്ടേക്കാം. ജോലാർപേട്ടയിൽ അദ്ദേഹം എന്ന് പറഞ്ഞിട്ടുണ്ട്, എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്, എല്ലാവർക്കും അറിയാതെ. അദ്ദേഹം ആന്ധ്രയിലെ ഏതോ ഒരു ചെറുപ്പത്തിൽ സെമിനാരിയിലേക്ക് പോകവേ ഒരു മുന്നറിയിപ്പില്ലാതെ തോന്നലുകൊണ്ടെന്ന് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം അവിടെ ഇറങ്ങി ജോലാർപേട്ട സ്റ്റേഷനിൽ. അവിടുത്തെ പോർട്ടർമാരോട് അദ്ദേഹം പറഞ്ഞു, ഏതോ ട്രെയിൻ സമയം ചോദിച്ചു, കുറെ വൈകുന്നു പറഞ്ഞു. അദ്ദേഹം അവിടുത്തെ ബെഞ്ചിലിരുന്ന് വർത്താനം പറയുകയാണ്. ആ വർത്താനങ്ങളെല്ലാം കഴിഞ്ഞപ്പം അദ്ദേഹം പറഞ്ഞു, ഞാൻ പോകുന്നില്ല, നിങ്ങളെ കൂടെ ഞാനും കൂടുതൽ പറഞ്ഞു. ഏതാണ്ട് മാസങ്ങൾ അദ്ദേഹം കൂടെ കൂടി. അദ്ദേഹം പറഞ്ഞു, എനിക്ക് നല്ലവണ്ണം അറിയാം ഭാരമുള്ള പെട്ടി ചുമക്കുമ്പോഴുള്ള കഴുത്തിന്റെ തലയുടെ പ്രയാസം എന്താണ്. എനിക്കറിയാം എങ്ങനെയാ ജീവിക്കുന്നത്. അതിനെ പറ്റി പലരും പറയുന്നു, അവർ കള്ളു കുടിക്കും, അവരെങ്ങനെയാണ് ഇങ്ങനെ പറയും, അതൊക്കെ ഉണ്ടാകും. പക്ഷെ അവരുടെ ജീവിതത്തിന്റെ ഈ കഠിന വശം അതുകൂടെ പറയാതെ അവർ കുറ്റപ്പെടുത്താൻ പാടില്ല. അപ്പോഴും അദ്ദേഹം പറഞ്ഞു, ഭാരം ചുമക്കുന്നവരോട്, അപ്പരക്കുന്നവരോട് ക്രിസ്തു പുലർത്താൻ ശ്രമിച്ച പക്ഷപാതിത്വം എനിക്കൊരു പ്രസംഗ വിഷയം മാത്രമല്ല, എനിക്കതൊരു വിശ്വാസ പ്രമാണമാണ്. അങ്ങനെ പറഞ്ഞ സ്വസ്ഥം തിരുമേനിയെ ഞാൻ പലപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട് താരതമ്യം ചെയ്യാൻ ആരുമായിട്ട്. ഫ്രാൻസിസ് മാർപ്പാപ്പിയായിട്ട്, ഫ്രാൻസിസ് മാർപ്പാപ്പിയുടെ പല ശാക്തിക ലേഖനങ്ങളിലും അങ്ങേക്ക് സ്തുതി എന്ന ആ ലേഖനം ദൈവത്തെ പറ്റിയാണ്. അങ്ങേക്ക് സ്തുതി അതിനകത്ത് അദ്ദേഹം നിശിതമായിട്ടാണ് പല കാര്യങ്ങളും പറയുന്നത്. മൂലധനം ഇന്നത്തെ ലോകത്തിന്റെ എല്ലാ ഗതിയും നിയന്ത്രിക്കാൻ ശ്രമിക്കുന്ന മൂലധനം, ഇന്നത്തെ മനുഷ്യൻ നേരിടുന്ന എല്ലാ ധർമ്മ സങ്കടത്തിന്റെയും അടിയിലെ കാരണമായിട്ടുള്ള മൂലധനം, അത് പണമല്ല ആർത്തിയാണ്. മൂലധനത്തിന്റെ ആർത്തി ലാഭം 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 എന്ന് മാത്രം ചിന്തിച്ചുകൊണ്ട് ലാഭത്തിന് മുമ്പിൽ മറ്റെല്ലാത്തിനെയും ചവിട്ടിത്തേക്കുന്ന ആ ആർത്തി, അതിനെപ്പറ്റി അദ്ദേഹം പറയുകയാണ്. മാർപ്പാപ്പ അദ്ദേഹം പറഞ്ഞു, മൂലധനം എല്ലാത്തിനെയും ചവിട്ടി പിടിക്കും. ബുദ്ധരോട് മൂലധനം വിശ്വാസവഞ്ചന കാണിച്ചു. ചെറുപ്പക്കാരെ മൂലധനം തീർത്തും അവഗണിക്കുന്നു. സ്ത്രീകളോട് മൂലധനം അങ്ങേയറ്റത്തെ തെറ്റു ചെയ്യുക ചെയ്യുന്നു. മൂലധനം പ്രകൃതിയെ ചവിട്ടിത്തേക്കുന്നു. ഇത് അദ്ദേഹത്തിന്റെ വാക്കാണ്. അതുകൊണ്ട് അതിനകത്ത് ഞാൻ ക്രിസോസ്റ്റം തിരുമേനി ഒരു മാർസിസ്റ്റ് ആണ് എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുകയല്ല, അല്ലേ അല്ല. ക്രിസോസ്റ്റം തിരുമേനി ആദ്യാവസാനം ക്രിസ്തുവിന്റെ പാത പിൻപറ്റിയ ക്രിസ്തുവിന്റെ ഉത്തമനായ പടയാളിയായിരുന്നു. He was never a Marxist. അവിടെ ഇതിനോർത്തു തോന്നുന്നു മാർപ്പാപ്പിയെ തന്നെ. ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു, ഐ എം നോട്ട് എ കമ്മ്യൂണിസ്റ്റ്. അദ്ദേഹത്തിന്റെ പല പ്രസ്താവനയും കണ്ടപ്പോൾ അമേരിക്കയിലെ റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ
തീവ്രപക്ഷവും അതിൻ്റെ നാവായ ഫോക്സ് ടെലിവിഷനും സ്ഥിരമായി പറഞ്ഞു വത്തിക്കാനിൽ ഒരു കമ്മ്യൂണിസ്റ്റ് വന്നിരിക്കുന്നതാണ്. അത് കേട്ട് കേട്ട് മടുത്തപ്പോഴായിരിക്കാം ഫ്രാൻസിസ് പാപ്പൊക്കെ പറഞ്ഞു ഐ ആം നോട്ട് എ കമ്മ്യൂണിസ്റ്റ്. അദ്ദേഹം കൂടെ പറഞ്ഞു പക്ഷേ അവർ ഒരു സത്യം പറഞ്ഞാൽ ഞാൻ പറയും അവർ സത്യമാണ്, അവർ പറഞ്ഞ കാര്യം സത്യമാണ്. ഇതാണ് അദ്ദേഹത്തിൻ്റെ നിലപാട്. ഈ പ്രസ്താവന പല രീതിയിൽ പല ഭാവത്തിൽ പലപ്പോഴായി സ്വസ്ഥതയും പറഞ്ഞിട്ടുണ്ട്. പലപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു സ്റ്റേറ്റ് സമ്മേളനത്തിൻ്റെ പേരിൽ കോട്ടയത്ത് ഞാൻ തന്നെ നിർബന്ധപൂർവ്വം പറഞ്ഞപ്പോഴാണ് അദ്ദേഹം പങ്കെടുത്തു തിരുമേനി സ്വച്ഛ തിരുമേനി. അവിടെ നിന്ന് ഒരുപാട് നർമ്മത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞ കാര്യം ഇത് തന്നെയാണ്. ഇവിടെ എന്തിനാണ് ഞാൻ വരുന്നത്? മുഴുവൻ ചുവന്ന കൊടികൾ, എല്ലായിടത്തും കമ്മ്യൂണിസ്റ്റുകാർ, കമ്മ്യൂണിസ്റ്റുകാരുടെ സമ്മേളനത്തിൽ എനിക്കെന്താ കാര്യം, എന്തിനാണ് ഞാൻ പോണത് എന്നൊക്കെ ചിന്തിക്കുന്ന പലരും ഉണ്ടാകാം. എനിക്ക് ഒരുപാട് വിയോജിപ്പുകളുണ്ട് നിങ്ങളോട്, ഞാൻ നിങ്ങളുടെ ആളൊന്നുമല്ല. പക്ഷേ നിങ്ങൾ ചെയ്യുന്ന നല്ല കാര്യങ്ങളെ പറ്റി എനിക്ക് മതിപ്പുണ്ട്. ആ നന്മയുടെ വഴികാട്ടിയാണ് തിരുമേനി. മതവും വിശ്വാസവും എല്ലാം പ്രത്യയശാസ്ത്രം അടക്കം എല്ലാം ഇന്നത്തെ കാലത്ത് നേരിടുന്ന വലിയ വെല്ലുവിളിയുണ്ട്. ആ വെല്ലുവിളി അസത്പാപ്പ പറഞ്ഞ മൂലധനത്തിന്റെ ആർത്തി ബന്ധാരംഭിക്കുന്ന വെല്ലുവിളിയെ, ആ ആർത്തി മൂത്തു മൂത്തു വന്നപ്പോൾ ഇന്ന് ഒരു പുതിയ മതമുണ്ടായിരിക്കും. ലോകത്ത് നിന്നുള്ള എല്ലാ മതങ്ങളെയും പിന്നാക്കം തള്ളി മാറ്റിക്കൊണ്ടുവന്ന ആ മതത്തിന്റെ പേര് ഇത് തന്നെയാണ് ആർത്തി എന്ന് തന്നെയാണ്. ആർത്തി എന്ന പുതിയ മതം, ആ ദൈവത്തിന്റെ, ആ മതത്തിന് ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ പേര് ലാഭം അഥവാ പണമെന്ന്. ആ ദൈവം വാഴുന്ന ദേവാലയമാണ് അത്, കമ്പോളമാണ്. അതാണ് പുതിയ ലോകം. ഈ ലോകത്തിന്റെ യഥാർത്ഥ പ്രശ്നങ്ങളെ നമ്മൾ ആരും അവഗണിച്ചുകൊണ്ട് പോകുന്ന ഘട്ടം കഴിഞ്ഞിരിക്കും. ഈ ചോദ്യങ്ങൾ നമ്മുടെ എല്ലാം മുമ്പിൽ ഈ ജീവിതകാലാവസ്ഥ മുഴുവനും മൂർത്തമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. എന്താണ് മറുപടി? എന്താണ് മതത്തിന്റെ മറുപടി? എന്താണ് രാഷ്ട്രീയത്തിന്റെ മറുപടി? എന്താണ്? ഞാൻ രാഷ്ട്രീയത്തിലെ ഇടതുപക്ഷമാണ്, ഞാൻ മാർക്സിസ്റ്റുകാരാണ്, കമ്മ്യൂണിസ്റ്റുകാരാണ്. എന്താണ് ഞങ്ങളുടെ മറുപടി? അതൊരു വലിയ ചോദ്യമായി നിൽക്കുന്നു. ഉത്തരങ്ങൾ കിട്ടിയേ മതിയാ. ലോകം അതപേക്ഷപ്പെടുന്നു, മാനവരാശിക്കും ആ ഉത്തരങ്ങൾ വേണം. ആ ഉത്തരം കിട്ടാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ എല്ലാ ചിന്തകളിലും പഠനങ്ങളിലും കടന്നു വരേണ്ട ഒരു വലിയ പ്രകാശഗോപുരമായി ഞാൻ അദ്ദേഹത്തെ കാണുന്നു. ക്രിസോസ്റ്റം തിരുമേനിയുടെ ഒരുപാട് സ്നേഹം കിട്ടിയ, വാത്സല്യം കിട്ടിയ അദ്ദേഹത്തിന്റെ മുമ്പിൽ എന്നും ശിരസ് കുലിച്ചു പിടിക്കാൻ മാത്രം ഇഷ്ടപ്പെടുന്ന ഒരു അനുയായിയാണ്, ഒരു ഉറ്റ ബന്ധു. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഉറ്റ ബന്ധുവിന്റെ എല്ലാ ആദരവും രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ ചോദിക്കട്ടെ. എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു സർ. ബഹുമാനപ്പെട്ട സാജൻ പി മാത്യു അച്ഛൻ്റെ നേതൃത്വത്തിൽ എറണാകുളം സെൻറ്റർ ഗായക സംഘാംഗങ്ങൾ ഇപ്പോൾ അനുസ്മരണ ഗാനം ആലപിക്കുന്നു. ഒരു ദേവിദാനമായി
അനുസ്മരണ ഗാനം ആലപിച്ച് എറണാകുളം സെന്റർ ഗായക സംഘാംഗങ്ങളോടുള്ള നന്ദി അറിയിക്കുന്നു. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ സീനിയർ വൈദികനും കോട്ടയം ഓർത്തഡോക്സ് തിയോളജിക്കൽ സെമിനാരി മുൻ പ്രിൻസിപ്പളുമായിരുന്ന റെവറൻഡ് ഫാദർ ഡോക്ടർ കെ എം ജോർജ് അച്ഛനാണ് സഹോദരി സഭകളെ പ്രതിനിധീകരിച്ചുകൊണ്ട് തിരുമേനിയെ അനുസ്മരിക്കുന്നത്. ദാർശനിക ചിന്തകളുടെ ആചാര്യനും എഴുത്തുകാരനും വാഗ്മിയും എക്യുമനിക്കൽ പ്രസ്ഥാനങ്ങളുടെ അമരക്കാരനുമായ ബഹുമാനപ്പെട്ട കെ എം ജോർജ് അച്ഛൻ ക്രിസോസ്റ്റം തിരുമേനിയെ ഓർക്കുന്നു. സ്നേഹാദരവുകളോടെ അതിനായി അച്ഛനെ ക്ഷണിക്കുന്നു. ശ്രേഷ്ഠരായ ആചാര്യന്മാരെ, പ്രിയ സഹോദരങ്ങളെ, ദിവംഗതനായ ക്രിസോസ്റ്റം തിരുമേനി വളരെ സ്നേഹവാത്സല്യങ്ങൾ എനിക്കും നൽകിയിട്ടുണ്ട്.
അതുകൊണ്ട് ഈ അവസരം ഞാൻ വളരെ നന്ദിപൂർവ്വം സ്വീകരിക്കുന്നു. അഭിവന്യ മാർ തേഡോഷ്യസ് മെത്രാപ്പോലിത്ത തിരുമേനിയോടും വന്യ ഏബ്രഹാം മാർ പൗലോസ് തിരുമേനിയോടും പ്രിയപ്പെട്ട അച്ഛന്മാരോടും എൻ്റെ സ്നേഹവും നന്ദിയും ആദ്യമേ അറിയിക്കുന്നു. ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട്, ക്രിസ്തോസ്റ്റം തിരുമേനി കേരളത്തിൽ ജനിച്ച് വളരുന്നതിന് പകരം ജർമ്മനിയിലായിരുന്നെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുകയെന്ന്. പൊതുവേ ഒരു ധാരണയുണ്ട്, ജർമ്മൻകാർക്ക് തമാശ പെട്ടെന്ന് മനസ്സിലാവുകയില്ല, സമയമെടുക്കുന്നത്. അവരെക്കുറിച്ച് പറയുന്നത് ശനിയാഴ്ച ഉച്ച കഴിഞ്ഞ് ജർമ്മൻകാരോട് തമാശയൊന്നും പറയരുത്, അവർ പിറ്റേ ദിവസം ഞായറാഴ്ച കുർബാനയ്ക്കിടയിൽ ചിരിക്കുമെന്നാണ്. ട്യൂബ് ലൈറ്റ് പോലെയാണ്, കത്താൻ അല്പം താമസം വരും. നമ്മൾ മലയാളികൾ ജർമ്മൻകാരേക്കാൾ സ്മാർട്ടാണെന്നാണ് നമ്മുടെ പൊതുവെ വിചാരം. എന്നാൽ തിരുമേനി പറയുന്ന തമാശകളൊക്കെ കേട്ട് നമ്മൾ അന്നേരം ഒത്തിരി പൊട്ടിച്ചിരിക്കും. പക്ഷേ എനിക്ക് തോന്നുന്നത് അതിൻ്റെ മർമ്മം നമ്മൾ മനസ്സിലാക്കാനായിട്ട് ഇനിയും പല വർഷങ്ങൾ വേണ്ടി വരും, ഒരു ദിവസമല്ല. അപ്പോൾ ജർമ്മൻകാരാണോ നമ്മളാണോ മുൻപിലെന്നുള്ളത് നമ്മൾ തീരുമാനിക്കേണ്ടി വരും. ഈ വെടിക്കെട്ടിൽ എട്ട് നിരയിൽ പൊട്ടുന്ന അമുട്ടുണ്ട് എന്ന് പറയുമല്ലോ. ഒന്നാമത്തെ നിരയിൽ പൊട്ടുമ്പോൾ തന്നെ നമ്മൾ ചിരിച്ച് മണ്ണ് കപ്പും. അപ്പോൾ ബാക്കി ഏഴ് നിലകൾ നമ്മൾ കാണുകയും അറിയുകയുമില്ല. അങ്ങനെയും വരാം. അത്യസാധാരണമായ ഉൾക്കാഴ്ചകളുള്ള ഒരാളായിരുന്നു ക്രിസോസ്റ്റം തിരുമേനി. രണ്ട് മൂന്ന് ചെറിയ കാര്യങ്ങൾ വളരെ പെട്ടെന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചുകൊള്ളാം. ഒന്നാമതായി, അദ്ദേഹം ദൈവത്തെക്കുറിച്ച് അധികം സംസാരിക്കുന്ന ആളായിരുന്നില്ല. ഈ ദൈവശാസ്ത്രം എന്ന് പറയുന്ന സംഗതിയോടെ അദ്ദേഹത്തിന് അത്ര ഇഷ്ടമില്ലായിരുന്നു എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. ദൈവത്തെക്കുറിച്ച് അധികം പറയാതിരിക്കുകയാണ്, തിയോളജി അധികം സംസാരിക്കരുതെന്നാണ് വാസ്തവത്തിൽ പുരാതനമായ പൗരസ്ത്യ ക്രിസ്തീയ പാരമ്പര്യം. ഈ തിയോളജിയൊക്കെ അധികം പറയുന്നവർക്കെതിരെ തിരുമേനി നല്ല മൂർച്ചയുള്ള അമ്പെയ്യും. വിഷം പുരട്ടിയതല്ല, മരുന്നും മധുരവുമുള്ളതാണ്. അതുകൊണ്ട് കൊണ്ടതായി നമുക്ക് തോന്നുക പോലുമില്ല. ഈ മരുന്ന് അകത്തിയെന്ന് രൂപാന്തരം വരുത്തും. എനിക്കങ്ങനെ ഒരു മാനസാന്തരം ഉണ്ടായി. 25 വർഷം മുൻപാണ് തിരുമേനി എന്നെ കണ്ടപ്പോൾ ചോദിച്ചു, അച്ഛൻ എന്താ സെമിനാരിയിൽ പഠിപ്പിക്കുന്ന വിഷയം? ഞാൻ പറഞ്ഞു, തിയോളജിയാണ് തിരുമേനി. ഓ, തിയോളജിയാണല്ലേ, ദൈവശാസ്ത്രം കഠിനമായ വിഷയമാണല്ലോ. ഇപ്പോൾ ചുറ്റുപാട് നിന്നവരോട് തിരുമേനി പറഞ്ഞു, ഈ അച്ഛനെ അറിയാവോ, ദൈവശാസ്ത്രം പഠിപ്പിക്കുന്ന ആളാണ്. അപ്പോൾ അവർ സാധാരണക്കാർ തിരുമേനി പറഞ്ഞതാണല്ലോ എന്ന് വിചാരിച്ച് എന്നെ അല്പം ബഹുമാനത്തോടെ നോക്കുകയും ചെയ്തു. കുറേ നാൾ കഴിഞ്ഞപ്പോഴേ കോട്ടയത്തൊരു വലിയ മീറ്റിംഗ് നടന്നു. തിരുമേനിയുടെ പ്രസംഗം കേൾക്കാൻ ആളുകൾ തിങ്ങിക്കൂടിയിരിക്കുകയാണ്. ഞാനും ഒരാശംസ പറയാനായിട്ട് അവിടെയുണ്ട്. പ്രസംഗത്തിനിടയ്ക്ക് തിരുമേനി തിരിഞ്ഞു, ഈ അച്ഛനെ അറിയാമോ, അച്ഛൻ പഠിപ്പിക്കുന്നത് ദൈവശാസ്ത്രമാണ്. എന്ന് പറഞ്ഞാൽ ദൈവത്തിന് ദൈവത്തെക്കുറിച്ച് എന്തെങ്കിലും സംശയം തോന്നിയാൽ ചോദിക്കുന്നത് ഈ അച്ഛനോടാണ്. ജനങ്ങൾ ആർത്തു ചിരിച്ചു, ഞാൻ അവിടെ ഇരുന്ന് ഉരുകിപ്പോയി, ആരും അറിഞ്ഞുമില്ല. പക്ഷെ ഒരു കാര്യം സംഭവിച്ചു, അതിനുശേഷം ഞാൻ ഈ ദൈവശാസ്ത്രം എന്നുള്ള വാക്ക് അങ്ങനെ അധികം ഉപയോഗിക്കാറില്ല, പകരം വേദശാസ്ത്രമെന്ന് പറയും. കാരണം വേദം എഴുതപ്പെട്ടതാണ്, ബൈബിൾ സൊസൈറ്റിയൊക്കെ ഇഷ്ടം പോലെ അച്ചടിച്ച് തരുന്നുണ്ട്. അതുകൊണ്ട് ആർക്കും വായിക്കാം, പഠിക്കാം, പിന്നെ പരത്തി പറയാൻ കഴിവുണ്ടെങ്കിൽ കുറച്ച് കാശുമൊക്കെ ഉണ്ടാക്കുകയും ചെയ്യാം. അപ്പം ഈ വേദശാസ്ത്രത്തിന് ഇന്ത്യയിലെ തത്തുല്യമായ ചില കാര്യങ്ങളുണ്ട്. ഇന്ത്യയിൽ ബ്രഹ്മവിദ്യ എന്ന് പറഞ്ഞാൽ അത് തിയോളജിയുടെ തത്തുല്യമാണ്. പക്ഷേ അത് അനുഭവനിഷ്ഠമാണ്. ക്രിസ്തീയ പാരമ്പര്യത്തിലും തിയോളജി അനുഭവനിഷ്ഠമാണ്. അനുഭവമില്ലാത്തവർ ദൈവത്തെക്കുറിച്ച് പറയരുത്. ഇതാണ് തിരുമേനിയുടെ പോയിന്റ്. അപ്പോൾ യേശു ക്രിസ്തു പറഞ്ഞില്ല ദൈവത്തെക്കുറിച്ച്. പക്ഷേ സുവിശേഷത്തിൽ പറയുന്നത് രാത്രി മുഴുവനും പിതാവായ ദൈവത്തോടുള്ള സംസർഗത്തിൽ യേശു കഴിഞ്ഞു എന്നാണ് പറയുന്നത്. അതിനുശേഷമാണ് പകല് ആളുകളോട് ദൈവത്തെക്കുറിച്ച് പറയുന്നത്. രണ്ടാമതായിട്ട്, ദിവ്യമായ തമാശ അല്ലെങ്കിൽ ഡിവൈൻ ഹ്യൂമർ എന്ന് പറയുന്നൊരു സംഗതിയുണ്ട്. ഈ നമുക്ക് ചിരിക്കാവുന്ന തമാശ ഉണ്ടാകണമെങ്കിൽ അതിന് പല ഫാക്ടേഴ്സുണ്ട്. ഒരു സംഗതി തമ്മിൽ ചേരുകയില്ലാത്ത രണ്ട് കാര്യങ്ങൾ ചേർത്ത് വെക്കുമ്പോൾ നമുക്ക് ചിരി വരും. ഇപ്പോൾ 7 അടി പൊക്കമുള്ള ഒരാൾ അതേ പ്രായത്തിലുള്ള 3.5 അടി പൊക്കമുള്ള ഒരാളിനെ ഷെയ്ക്ക് ഹാൻഡ് കൊടുത്താൽ
അത് കാണുമ്പോൾ നമ്മുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടരും. അപ്പോൾ ദൈവം, സർവശക്തനായ ദൈവം നിസ്സാരനായ മനുഷ്യനായി എന്ന് പറയുമ്പോൾ അതിലൊരു നർമ്മമുണ്ട്. അതിനാണ് ഡിവൈൻ ഹ്യൂമർ എന്ന് സൂചിപ്പിച്ചത്. നമ്മുടെ തിരുമേനിക്ക് ഈ മർമ്മം അറിയാമായിരുന്നു. നർമ്മത്തിൻ്റെ മർമ്മം എന്താണെന്ന് തിരിച്ചറിഞ്ഞ ഒരാളായിരുന്നു. അതുകൊണ്ടാണ് അതിനെ എപ്പോഴും ദിവ്യമായ ഒരു പരിവേഷമുണ്ടായിരുന്നു എന്ന് നമുക്ക് പറയാവുന്നത്. അദ്ദേഹത്തിന് വലിയ ഉൾക്കാഴ്ചയായിരുന്നു. മൂന്നാമതായിട്ട് അല്പം കാലിക പ്രസക്തിയുള്ളൊരു സംഗതി കൂടിയാണ്. തിരുമേനി ഒരിക്കൽ പറഞ്ഞു, നമ്മൾ കല്യാണത്തിന് ഒരുങ്ങുന്നത് പോലെ മരണത്തിന് വേണ്ടിയും ഒരുങ്ങണമെന്നുള്ളത് കേട്ടാൽ നമുക്ക് ഭയമാണ്. അതെനിക്ക് തോന്നുന്നു നമ്മുടെ മാത്യുക്കോശി സാറുമായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂവിലാണ് അത് പറഞ്ഞത്. ഈ കൊറോണ കാലത്ത് ഞങ്ങൾ വൈദികരൊക്കെ കല്യാണങ്ങളും ശവസംസ്കാരവും നടത്തിയിട്ടുണ്ട്. രണ്ടിടത്തും ഒരേ അന്തരീക്ഷമാണ്, പൊതുവേ ശോകമൂകമാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ ലോകത്തിൻ്റെ ആഡംബരങ്ങളും അക്രമവും വലിയ ദുർച്ചെലവുകളും എല്ലാം കണ്ട് മനമെടുത്തിട്ട് ആളും മരുഭൂമിയിൽ പോയി സന്യാസിമാരായത്. പിന്നെ അവരെപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമുണ്ടായിരുന്നു, ഈ ജീവിതം മരണത്തിനു വേണ്ടിയുള്ള ഒരുക്കമാണ്. ലൈഫ് ഈസ് എ പ്രിപ്പറേഷൻ ഫോർ ഡെത്ത്. ഇത് തിരുമേനി മനസ്സിലാക്കിയിട്ടുള്ള ആളാണ്. അതുകൊണ്ട് ഈ സുനിശ്ചിതമായ നമ്മുടെ അന്ത്യം എത്തും മുൻപ് നമ്മൾ ഈ ലോകത്തിൽ നമ്മുടെ ജീവിതശൈലിയും സാമൂഹ്യക്രമവും അക്രമവും സത്യത്തിലും നീതിയിലും സമാധാനത്തിലും പരിപാലിക്കണം എന്നാണ് തിരുമേനി പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതൊരു വലിയ ഉൾക്കാഴ്ചയാണ്. ഈ നമ്മളൊക്കെ ഈ അവസരത്തിൽ മരണത്തെക്കുറിച്ച് അല്പം ഗൗരവമായിട്ട് ചിന്തിക്കുന്ന ഒരു കാലം കൂടിയാണല്ലോ അത്. ലൈഫ് ഈസ് എ വെയിൽ ഓഫ് ടിയേഴ്സ്. ജീവിതം ഒരു കണ്ണീർ താഴ്വരയാണ് എന്നൊരു പഴയ പാട്ടിലുണ്ട്. അപ്പോൾ വാസ്തവത്തിൽ ഈ കണ്ണീർ താഴ്വരയിൽ നമുക്കൊക്കെ അല്പം പ്രകാശവും ചൈതന്യവും നൽകാൻ തിരുമേനിയെ ദൈവം അയച്ചതാണ്. തിരുമേനി ഭൗതികമായിട്ട് പോയെങ്കിലും അദ്ദേഹത്തിൻ്റെ ആ പ്രകാശം, ആ നർമ്മം, ദിവ്യമായ ആ നർമ്മം നമുക്ക് സഹായകമാണ്, നമ്മെ വഴി നടത്തും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു അച്ഛൻ. മാർത്തോമ സഭയുടെ വൈദിക സെമിനാരി മുൻ പ്രിൻസിപ്പളും സഭയിലെ മുതിർന്ന വൈദികനുമായ ഡോക്ടർ എം ജി ജോസഫ് അച്ഛൻ ക്രിസോസം തിരുമേനിയുടെ ഹൃദയ താളങ്ങൾ അടുത്തറിഞ്ഞിട്ടുള്ള വൈദികനാണ്. വേദപുസ്തകത്തെയും പ്രകൃതിയെയും ഒരുപോലെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട അച്ഛൻ്റെ അനുസ്മരണ വാക്കുകൾക്കായി കാതോർക്കാം. ബഹുമാനപ്പെട്ട അച്ഛനെ ക്ഷണിക്കുന്നു. അഭിവന്യ ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പൊലിത്ത തിരുമേനി, അഭിവന്യ ഡോക്ടർ ഏബ്രഹാം മാർ പൗലോസ് എപ്പിസ്കോപ്പ തിരുമേനി, സൂം പ്ലാറ്റ്ഫോമിൽ ആഗതരായിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, ബഹുമാന്യരായ സഹപ്പട്ടക്കാരെ, സഭയിലെ വിശ്വാസ സമൂഹമേ, കോട്ടയം കൊച്ചി മാർത്തോമ ഭദ്രാസനത്തിലെ പട്ടക്കാരെ പ്രതിനിധീകരിച്ച് ക്രിസോസ്റ്റം വലിയ മെത്രാപ്പൊലിത്ത തിരുമേനിയുടെ നിര്യാണ ശേഷം സംഘടിപ്പിച്ചിട്ടുള്ള അനുശോചന അനുസ്മരണ സമ്മേളനത്തിൽ ഒരു അനുസ്മരണം പറയുവാനുള്ള അവസരം നൽകിയ ഡയോസീസൻ എപ്പിസ്കോപ്പ തിരുമേനിയോടുള്ള നന്ദി ആദ്യമായി അറിയിക്കട്ടെ. രണ്ട് നൂറ്റാണ്ടുകളുടെ സമഞ്ജസമായ സമ്മേളനമാണ് ക്രിസോസ്റ്റം തിരുമേനി. തൻ്റെ ജീവിത തീർത്ഥാടനം ദൈവഹിതപ്രകാരം പൂർത്തീകരിച്ച് മാർത്തോമാസഭയിലെ വലിയ മെത്രാപ്പൊലിത്തായി മലങ്കര സഭയിലെ യാബേസായി ഞാൻ വിനയ പുരസ്കരം കരുതട്ടെ. നീ എന്നെ അനുഗ്രഹിച്ച് എൻ്റെ അതിർത്തി വിസ്തൃതമാക്കണമേ എന്ന് നൊമ്പരത്തോടുള്ള പ്രാർത്ഥനയ്ക്ക് സർവശക്തനായ ദൈവം ഊവ് എന്ന് ഉത്തരം നൽകി അനുഗ്രഹിച്ച വ്യക്തിയായിരുന്നു ക്രിസോസ്റ്റം തിരുമേനി.
യെശയ്യാവിൻ്റെ പ്രവാചക ദർശനമനുസരിച്ച് തൻ്റെ കൂടാരം വിസ്തൃതമാക്കുകയും പാർപ്പിടങ്ങളുടെ തിരശീല നിവർത്തുകയും ചെയ്ത തിരുമേനിയുടെ ദൈവശാസ്ത്ര കാഴ്ചപ്പാട് സഭയുടെ പ്രേക്ഷിത വൃത്തിയിൽ എന്നും ഒരു പ്രകാശ ഗോപുരമായിരിക്കും. പീപ്പിൾ ഓഫ് ഗോഡ് ഫോർ ദ പീപ്പിൾസ് ഓഫ് ഗോഡ്, ദൈവജനം ദൈവജനങ്ങൾക്ക് വേണ്ടി എന്ന ഉദാത്തമായ ചിന്തയുടെ ഉടമയായിരുന്ന തിരുമേനിയുടെ സ്നേഹവലയം വളരെ വിസ്തൃതമായിരുന്നു. ഈ ഫ്രണ്ട്സ് ആർ മൈ അസറ്റ്സ്, ഐ ആം ദ റിച്ചസ്റ്റ് മാൻ ഇൻ ദ വേൾഡ് എന്ന ബ്രിട്ടീഷ് പിൽഗ്രീം മുറേ റോജേഴ്സിൻ്റെ വാക്കുകൾ ക്രിസോസം തിരുമേനിയെ സംബന്ധിച്ചും തികച്ചും ശരിയാണ്. ഒരിക്കൽ മദർ തെരേസയും വെസ്റ്റ് ബംഗാൾ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ജ്യോതി ബാസുവും തമ്മിലുള്ള സംഭാഷണത്തിൽ മദർ തെരേസ പറഞ്ഞു, യു ആർ എ കമ്മ്യൂണിസ്റ്റ് ആൻഡ് എൻ ഏതീസ്റ്റ്, വാട്ട് ഹാവ് വി കോമൺ? ജ്യോതി ബാസു ഇപ്രകാരം പറഞ്ഞു, വി ബോത്ത് ഷെയർ എ ലവ് ഫോർ ദ പൂർ. മതത്തിൻ്റെയും ജാതിയുടെയും അതിർത്തി ഉല്ലംഘിക്കുവാൻ തിരുമേനിക്കിടയായത് ക്രിസ്തുവിൽ വെളിപ്പെട്ട ദൈവസ്നേഹത്തിൻ്റെ മാനുഷികതയായിരുന്നു. തിരുമേനിയുടെ പ്രസംഗം ഒരു മൈതാനത്തെ ശ്രമിച്ച ഒരു ഭിക്ഷക്കാരൻ തൻ്റെ അടുത്തു നിന്നിരുന്ന സഹഭിക്ഷക്കാരനോട് ഇപ്രകാരം പറഞ്ഞു, ആ പ്രസംഗിക്കുന്ന വ്യക്തി എൻ്റെ ഫ്രണ്ടാണ്. 1965 എന്നോടൊപ്പം 3 പേർക്ക് കശിശാപട്ടം നൽകിയ തിരുമേനിയുമായി പല പ്രാവശ്യം വിവിധ സംഗതികളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഒരു കാര്യം മാത്രം ഇവിടെ ഞാൻ സൂചിപ്പിക്കട്ടെ. തിരുമേനിയെ സന്ദർശിക്കുവാൻ ഞാൻ ഫെലോഷിപ്പ് ആശുപത്രിയിൽ ചെന്നു. ആ സമയം തിരുമേനി നല്ല ഉറക്കത്തിലായിരുന്നു. സഹായിയായിരുന്ന അച്ഛൻ തിരുമേനിയുടെ ചെവിയിൽ മന്ത്രിച്ചു, എം ജെ ജോസഫ് അച്ഛൻ വന്നിരിക്കുന്നു. ഒരു പുഞ്ചിരിയോടുകൂടി ഉണർന്ന് എന്നോട് ചോദിച്ചു, ഇപ്പോൾ പുസ്തകം വല്ലതും എഴുതുന്നുണ്ടോ? തൻ്റെ കിടക്കയിലും പട്ടക്കാരോടുള്ള അളവറ്റ സ്നേഹവും ആളത്തപരമായ ബന്ധവുമാണ് ഇത് സൂചിപ്പിക്കുന്നത്. തിരുമേനിയുടെ ജീവിതം തന്നെ ഒരു സന്ദേശമായിരുന്നു. ആ പൈതൃകം, ഹെറിറ്റേജ് അല്ലെങ്കിൽ ലെഗസി, ജീവനുള്ള പാരമ്പര്യങ്ങളാക്കി ലിവിംഗ് ട്രഡീഷൻസ് നിലനിർത്തുവാനുള്ള പ്രതിബദ്ധതയാണ് നമുക്കാവശ്യം. തിരുമേനി നമുക്ക് നൽകുന്ന ദാർശനികത ഇതാണ്, ഇഫ് യു ഫോൾ, ഫോൾ ലൈക്ക് എ സീഡ് ടു ജെർമിനേറ്റ് ബട്ട് നോട്ട് ലൈക്ക് എ ലീഫ് ടു ഡൈ. ഇഫ് യു ഫോൾ, ഫോൾ ലൈക്ക് എ സീഡ് ടു ജെർമിനേറ്റ് ബട്ട് നോട്ട് ലൈക്ക് എ ലീഫ് ടു ഡൈ. സഭയെക്കുറിച്ചും സമൂഹത്തെക്കുറിച്ചുമുള്ള ഉദാത്തമായ കാഴ്ചപ്പാടുകൾ വെച്ച് പുലർത്തിയ ദീപ്ത സ്മരണകളുടെ മുമ്പിൽ ഈ ഭദ്രാസനത്തിൽ ഈ പട്ടക്കാരുടെ പേരിലുള്ള ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നന്ദി അച്ഛൻ. അഭിവന്യ ക്രിസോസ്റ്റം തിരുമേനിയെ പോലെ ഭാരതം അതിൻ്റെ പരമോന്നത ബഹുമതികളിൽ ഒന്നായ പത്മഭൂഷൺ നൽകി ആദരിച്ച് നമ്മുടെ സഭയുടെ അഭിമാനമാണ് ജസ്റ്റിസ് കെ ടി തോമസ്. നീതിപൂർവമായ നിലപാടുകളിലൂടെ, കാരുണ്യത്തിൻ്റെ കയ്യൊപ്പുള്ള വിധിന്യായങ്ങളിലൂടെ ന്യായാധിപന്മാർക്കിടയിലെ വേറിട്ട വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് അദ്ദേഹം. സ്വർണനാവുകാരനായ തിരുമേനിയെ പറ്റിയുള്ള സുവർണ സ്മരണകൾ പങ്കുവയ്ക്കുവാൻ ബഹുമാനപ്പെട്ട ജസ്റ്റിസ് കെ ടി തോമസ് സാറിനെ ക്ഷണിക്കുന്നു. തിയഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലിത്ത തിരുമേനി, അഭിവന്യ ഇബ്രഹാം മാർ പൗലൂസ് തിരുമേനി, വന്യ വൈദിക ശ്രേഷ്ഠരെ, ഈ പ്ലാറ്റ്ഫോമിൽ കൂടെ എന്നെ കേൾക്കുന്ന ശ്രോതാക്കളെ,
ഞാൻ ബിനോയ് വിശ്വം പ്രസംഗിച്ചപ്പോൾ ഞാനൊരു കാര്യം ശ്രദ്ധിച്ചു. അദ്ദേഹം ദൈവവിശ്വാസം ഇല്ലാത്തയാളായതുകൊണ്ട് അദ്ദേഹം സ്വർഗത്തിൽ പോകാൻ സാധ്യതയില്ല എന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു എന്ന് ക്രിസോസ്റ്റം തിരുമേനിയോട് പറഞ്ഞതായിട്ട്. പക്ഷെ ക്രിസോസ്റ്റം തിരുമേനി പറഞ്ഞ മറുപടി ബിനോയ് വിശ്വത്തിന് നേരത്തെ അറിയാൻ പാടില്ലായിരിക്കും. സ്വർഗത്തിൽ പോകുന്നതിന് ദൈവവിശ്വാസം ഒരാവശ്യമായ ഒരു സംഗതിയാണെന്ന് ക്രിസോസ്റ്റം തിരുമേനി വിശ്വസിക്കുന്നില്ല, യേശു ക്രിസ്തുവും വിശ്വസിക്കുന്നില്ല. ഈ ചെറിയവരിൽ നിങ്ങൾ ആർക്കെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് ദൈവരാജ്യത്തിലേക്കുള്ള കെട്ടുപണിക്ക് ഇടയാക്കുന്നത് എന്ന് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞത് വിശ്വസിക്കുന്ന തിരുമേനി ക്രിസ്തു ഈ ഭൗതികവാദം വിശ്വസിക്കുന്നു എന്ന് പറയുന്നത് ശരിക്കു പറഞ്ഞാൽ അതൊരു തിയോളജി തന്നെയാണ്, അതൊരു ദൈവശാസ്ത്രം തന്നെയാണ്. അതുകൊണ്ടാണ് ഉറപ്പായിട്ട് തിരുമേനി പറഞ്ഞത് 10 പേർ സ്വർഗത്തിൽ ദൈവം കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ, തിരുമേനിയോടൊപ്പം കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ബിനോയ് വിശ്വം കൊണ്ടുപോകുന്നു. എനിക്ക് അതിന് യാതൊരു സംശയവുമില്ല. ബഹുമാനപ്പെട്ട ഇബ്രഹാം മാർ പൗലൂസ് തിരുമേനി ഇതിലേക്ക് എന്നെ ക്ഷണിച്ചപ്പോൾ ഞാൻ തിരുമേനിയോട് പറഞ്ഞു, ഇതിന് മുമ്പ് 10 മെയ് ഇതുപോലെ ഒരു സൂം പ്ലാറ്റ്ഫോമിൽ കൂടെ ഇതുപോലെ തന്നെയുള്ളൊരു സബ്ജക്റ്റ് ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്, അത് കേട്ടവർ ഒരുപാട് പേര് കാണും, അതുകൊണ്ട് അത് റിപ്പീറ്റ് ചെയ്യാനായിട്ട് ഇടവരുത്തണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ തിരുമേനി പറഞ്ഞു, റിപ്പീറ്റ് ചെയ്യാതെ എന്തെല്ലാം പറയാൻ തിരുമേനിയെ പറ്റി ഉണ്ടെന്ന് പറഞ്ഞു. അത് ഇന്നിവിടെ വന്നപ്പോഴാണ് 2-3 കാര്യങ്ങൾ ഞാൻ അറിഞ്ഞത്. ഒന്ന്, ഇന്നത്തെ ദിവസം 68 വർഷം മുമ്പ് ഇന്നത്തെ ദിവസമാണ് ഫിലിപ്പമ്മൻ കശിഷ എപ്പിസ്കോപ്പായി വാഴിക്കപ്പെടുന്നത്. ഒരു അത്ഭുതമായിരിക്കുന്നത്. 2, ക്രിസോസ്റ്റം തിരുമേനിയുടെ കയ്യൊപ്പോടുകൂടെ മാർത്തോമാ സഭയിൽ ഒരാൾ മാത്രമേ എപ്പിസ്കോപ്പായി വാഴിക്കപ്പെട്ടിട്ടുള്ളൂ. അദ്ദേഹമാണ് ഈ യോഗത്തിൻ്റെ അധ്യക്ഷനായിട്ട് ഇന്നിരിക്കുന്നത്. ഇതൊരു ചെറിയ സംഗതിയായിട്ട് ഞാൻ കണക്കാക്കാത്തത്, ഇത് ഈ സംഘാടകർ പോലും ഇത് ആലോചിച്ച് ചെയ്തതാണോ എന്നെനിക്ക് നിശ്ചയം പോരാ. ക്രിസോസ്റ്റം തിരുമേനിയുടെ എപ്പിസ്കോപ്പായി വാഴിക്കപ്പെടുന്ന സന്ദർഭം അന്ന് അവിടെ ഒരു ചെറിയ സംഭവം നടന്നു. 3 പേരെ അന്ന് എപ്പിസ്കോപ്പമാരായി വാഴിച്ചെങ്കിലും അതിൽ ക്രിസോസ്റ്റം തിരുമേനിയെ എപ്പിസ്കോപ്പായി വാഴിച്ച സമയത്ത് സ്ഥാനാഭിഷേക ചടങ്ങുകൾ കഴിഞ്ഞപ്പോൾ ക്രിസോസ്റ്റം തിരുമേനിയുടെ വയോധികനായ പിതാവ് കലമണ്ണിൽ കെ ഇ ഉമ്മനച്ചൻ മതഗുഹയിലേക്ക് കയറി അദ്ദേഹത്തിൻ്റെ കൈമുട്ടുന്ന ഒരു രംഗം അന്ന് മാധ്യമങ്ങളെല്ലാം എടുത്തു പറഞ്ഞു. അങ്ങനത്തെ ഒരു സംഭവം വേറെ ഒക്കെ ഉണ്ടായിക്കാണും. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഒരു പട്ടക്കാരനായ ഒരാൾ തൻ്റെ മകനെ മേൽപ്പട്ടക്കാരനായി കാണുന്നിടത്ത് ചെന്ന് മതഗുഹയിൽ ചെന്ന് ഇതുപോലെ കൈമുത്തുന്ന ഒരു കാര്യവും കാണാൻ പറ്റുമെന്ന്. ഇവിടെ ഇന്നിപ്പോൾ ക്രിസോസ്റ്റം തിരുമേനിയെ പറ്റി എന്തെല്ലാം കാര്യങ്ങൾ ഓരോരുത്തർ പറഞ്ഞു, ഇതൊക്കെ എനിക്ക് പുതിയ അറിവുകളായ പലതും വന്നിട്ടുണ്ട്. വിശ്വം പറഞ്ഞത് മാത്രമല്ല, അദ്ദേഹത്തിന് ക്രിസോസ്റ്റം തിരുമേനിയുമായിട്ട് ഇത്ര അടുപ്പമുണ്ടെന്നുള്ളത് എനിക്കറിയാൻ പാടില്ലായിരുന്നു. അതുകൊണ്ടാണ് ഇവിടെ വരാനുള്ള അർഹതയെപ്പറ്റി അദ്ദേഹം സംശയിച്ച് കഴിഞ്ഞ് പ്രസംഗം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായത് അദ്ദേഹത്തിൻ്റെ അർഹതയുള്ള ഒരാൾ ഞങ്ങളുടെ കൂട്ടത്തിൽ ആരുമില്ല എന്നുള്ളത്. കാരണം അദ്ദേഹം ക്രിസോസ്റ്റം തിരുമേനിയോടൊപ്പം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ താമസിക്കാൻ കൂടെ ഭാഗ്യം കിട്ടിയാളല്ലേ. അതുപോലെ തന്നെ ക്രിസോസ്റ്റം തിരുമേനി ജയിലിൽ പോയ കാര്യം ഇവിടെ പറഞ്ഞു. അദ്ദേഹം ജയിലിൽ പോയ അടവുകാരെ കാണാനല്ല, അദ്ദേഹം ജയിലിൽ പോയത് യേശു ക്രിസ്തുവിനെ കാണാനാണ്. കാരണം യേശു ക്രിസ്തു പറഞ്ഞിട്ടുണ്ട്, ഞാൻ തടവിലായിരുന്നപ്പോൾ നിങ്ങൾ എന്നെ വന്ന് കണ്ടില്ല. മറ്റൊരു കൂട്ടരോട് അദ്ദേഹം പറഞ്ഞു, ഞാൻ തടവിലായിരുന്നപ്പോൾ നിങ്ങൾ എന്നെ വന്ന് കണ്ടു. ഈ 2-ാമത്തെ കൂട്ടരുടെ കൂട്ടത്തിൽ പെടാൻ വേണ്ടിയാണ് ക്രിസോസ്റ്റം തിരുമേനി ജയിലിൽ പോയത്. ജയിലിൽ ചെന്നപ്പോൾ ക്രിസോസ്റ്റം തിരുമേനിയെ ജയിലിലെ തടവുകാരെ എല്ലാവരും കൂടെ കൂട്ടി ഒരു യോഗത്തിൽ അദ്ദേഹം പറഞ്ഞൊരു സെൻറ്റൻസ് ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത ഒരു സെൻറ്റൻസാണ് അദ്ദേഹം പറഞ്ഞത്. 2 കൂട്ടരെ ലോകത്തിലുള്ളൂ, ഒന്ന് പിടിക്കപ്പെട്ട നിർഭാഗ്യവാന്മാരായ നിങ്ങളും 2 പിടികൊടുക്കാതെ രക്ഷപ്പെട്ട ഭാഗ്യവാന്മാരായ ഞങ്ങളും. ഈ 2 കൂട്ടരെയുള്ളൂ എന്ന് പറഞ്ഞു. ഇത് തമാശായിട്ട് അദ്ദേഹം പറഞ്ഞതും അവിടെ കേട്ടവരൊക്കെ ചിരിച്ചെങ്കിലും ഇപ്പോഴും എൻ്റെ മനസ്സിനകത്ത് വരുന്നത് ഈ 2-ാമത്തെ കൂട്ടത്തിലല്ലേ നമ്മളൊക്കെ, പിടികൊടുക്കാതെ രക്ഷപ്പെട്ട ഭാഗ്യവാന്മാരായ നമ്മൾ. തടവിൽ കിടക്കുന്ന ആളുകളിൽ കൂടെ യേശു ക്രിസ്തുവിനെ കാണാൻ സാധിച്ച ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് ക്രിസോസ്റ്റം തിരുമേനി മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അദ്ദേഹത്തെപ്പറ്റി മാർത്തോമാ മെത്രാപ്പൊലീത്ത തിയഡോഷ്യസ് തിരുമേനി
ഇന്ന് പറഞ്ഞ ഒരു വാചകം ശരിക്കു പറഞ്ഞാൽ അദ്ദേഹം വലിയ തത്വങ്ങൾ ലളിതമായി മനസ്സിലാക്കി തരുന്നതിനുള്ള അദ്ദേഹത്തിൻ്റെ ഒരു കഴിവ് അപാരമായിരുന്നു എന്ന് പറഞ്ഞു. ഇത് അദ്ദേഹത്തിന് ആരിൽ നിന്ന് കിട്ടിയതാണ്. ഈ ശൈലിയല്ലേ യേശു ക്രിസ്തു ഉപയോഗിച്ചിരുന്നത്? വലിയ തത്വങ്ങൾ ലളിതമായ ഭാഷയിൽ നല്ല ഉദാഹരണങ്ങൾ കൂടി എല്ലാ പ്രസംഗങ്ങളിലും തിരുമേനി ചോദ്യങ്ങൾ ചോദിക്കും, ഉത്തരങ്ങൾ പറയും, അതുപോലെ തന്നെ ഉത്തരം അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പ്രാവശ്യം ഞാൻ കേട്ടിട്ടുള്ളതാണ്. ഇതെല്ലാം പറയുന്ന കൂട്ടത്തിൽ അദ്ദേഹം നടത്തുന്ന ഉദാഹരണങ്ങൾ എത്രയോ വില കൽപ്പിക്കാവുന്ന ഉദാഹരണം. എല്ലാ ഉദാഹരണത്തിനകത്തും ഒരു നർമ്മബോധമുണ്ടെങ്കിലും ആ നർമ്മബോധം വൈരക്കല്ലുകൾ പൊരിയുന്ന മാധുര്യങ്ങളായ നർമ്മബോധങ്ങളായിരുന്നു. ഈ ഇദ്ദേഹത്തെപ്പറ്റി ഞാൻ രണ്ട് കാര്യം എനിക്ക് പറയാൻ ആഗ്രഹമുള്ളത്, മെയിനായിട്ട് പറയാനുള്ളത്, ഞാനും എൻ്റെ ഭാര്യയും കൂടെ കൽക്കട്ടയിലെ മിഷനറീസ് ഓഫ് ചാരിറ്റീസ് ഒന്ന് സന്ദർശിക്കാൻ പോയി. അപ്പോൾ അവിടെ മെയിനായിട്ട് ഞങ്ങളുടെ ഉദ്ദേശം മദർ ടെറീസായെ കാണുക എന്നുള്ളതാണ്. മദർ ടെറീസായെ കണ്ടപ്പോൾ എൻ്റെ പേര് കണ്ട് അദ്ദേഹം മദർ ടെറീസ എന്നോട് ചോദിച്ചു, ഏത് സഭയിലാണ് നിങ്ങൾ പെട്ടതെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ മാർത്തമ സഭയിൽ പെട്ടതാണ്. മാർത്തമ എന്ന് പറഞ്ഞപ്പോൾ ഒരു പക്ഷേ മദറിന് പെട്ടെന്ന് പിടികെട്ടി കാണുകയില്ല, മാർത്തമ സഭ എന്ന് പറഞ്ഞു. ഉടനെ എടുത്ത് ചോദിച്ചാലും ബിഷപ്പ് ക്രിസോസ്റ്റത്തിൻ്റെ സഭയല്ലേ എന്ന് ചോദിച്ചത്. അപ്പോൾ മദർ ടെറീസ മാർത്തോമ സഭയെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ക്രിസോസ്റ്റത്തിന് മേനിയിൽ കൂടെയാണെങ്കിൽ ലോകത്തിൽ മാർത്തോമാസഭ വളർന്നിട്ടുള്ളത് ക്രിസോസ്റ്റം തിരുമേനി എന്ന വലിയ മഹാവൃക്ഷത്തിൻ്റെ തണലിലാണെന്നുള്ളത് ഉറപ്പിക്കാനാണ് ഞാനിത് പറഞ്ഞത്. രണ്ടാമത്, ഒരു ദിവസം ഞാൻ മദ്രാസിൽ നിന്ന് ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ എൻ്റെ കൂടെ അതേ കമ്പാർട്ട്മെൻറ്റിൽ അന്നത്തെ RSS സുപ്രീം ഹെഡ് അതായത് സംഘർഷ ചാലക് സുദർശനുണ്ടായിരുന്നു. സുദർശൻ സംസാരിച്ച കൂട്ടത്തിൽ എന്നോട് ചോദിച്ചു, അദ്ദേഹത്തിന് മലയാളം അറിയാൻ പാടില്ലല്ലോ, ഇംഗ്ലീഷ് ചോദിച്ചതാണ്, നിങ്ങൾ ഏത് സമുദായത്തിൽപ്പെട്ടതാണ്? അവിടെ ഇടയ്ക്ക് എടുത്തു ചോദിക്കുകയാണ്, ക്രിസോസ്റ്റത്തിൻ്റെ സഭയാണോ എന്ന് ചോദിച്ചു. അതെ, ഞാൻ പറഞ്ഞു. അതെന്താ അങ്ങനെ ചോദിക്കാൻ കാരണം? ഞങ്ങളുടെ കോൺസെപ്റ്റിലുള്ള ഏറ്റവും മഹനീയമായ ഭാരതത്തിൻ്റെ ആദർശം പുലർത്തുന്ന ഒരു സഭയായിട്ടാണ് ഞങ്ങൾ ക്രിസോസ്റ്റത്തിൻ്റെ സഭയെ കാണുന്നതെന്ന് പറഞ്ഞു. ഞാൻ അത് കഴിഞ്ഞപ്പോൾ ഓർക്കുകയാണ്, ക്രിസോസ്റ്റത്തിൻ്റെ കാഴ്ചപ്പാടുകൾ, ക്രിസോസ്റ്റം ഓന്ന് പറയുവാൻ സമയമായി എടുത്ത് പറയുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ, നർമ്മബോധം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ സംസാര രീതിയിൽ ദൈവത്തോട് സംസാരിക്കുന്നത് പോലും നർമ്മത്തിലാണോ എന്ന് പറയുന്നയാളാണ്. അദ്ദേഹം പ്രാർത്ഥനയിൽ കൂടെ പോലും നർമ്മം കാണുന്നയാളാണ്. യേശു ക്രിസ്തുവാണ് ഏറ്റവും നല്ല നർമ്മബോധമുള്ളവനെന്ന് പറയാൻ രണ്ടു മൂന്ന് ഉദാഹരണങ്ങൾ ബൈബിളിൽ നിന്ന് പലപ്പോഴും കൂട്ടി ചെയ്തിട്ടുണ്ട്. ഇന്ന് ഇത്രയും മഹത്തായ ചിന്തകൾ, ആദർശുദ്ധി, നർമ്മബോധം, ദർശനമഹത്വം ഇതെല്ലാം കൂടെ ചേർത്ത ഒരാളായിട്ടാണ് മാർത്തോമ മെത്രാപ്പൊലിത്ത തിയഡോഷ്യസ് തിരുമേനി അദ്ദേഹത്തെ വർണ്ണിച്ചപ്പോൾ പറഞ്ഞത്. ആ കൂട്ടത്തിൽ ഒരു വാചകം പറഞ്ഞു, അത് അക്ഷരാർത്ഥത്തിൽ സത്യമല്ലേ, സമാനതകളില്ലാത്ത ഒരു വ്യക്തിത്വം. വേറൊരാളെ ചൂണ്ടിക്കാണിക്കാമോ? ഇത്രയും കൂടുതൽ ഒരു ദൈവികമായ ഭാവങ്ങളുള്ള വേറൊരു വ്യക്തിയെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല, ഞാൻ ചരിത്രത്തിലൊന്നും വായിച്ചും കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് അദ്ദേഹം ഭൗതിക ശരീരം കാണാൻ കൂട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പോളിറ്റ് ബ്യൂറോ മെമ്പറായിരുന്ന MA ബേബി പറഞ്ഞത്. ഇദ്ദേഹം വിശ്വോത്തര മഹാപുരോഹിതനാണ്. ക്രിസോസ്റ്റം തിരുമേനി അത്രയും വളർന്നിട്ടുണ്ട്. തിരുമേനി സാധു സുന്ദര സിംഗിൻ്റെ പ്രസംഗം മാരാമൺ കൺവെൻഷനിൽ നടന്നപ്പോൾ തിരുമേനി ജനിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ തിരുമേനിയുടെ അമ്മ ആ പ്രസംഗം കേൾക്കാൻ പോയി. ആ പ്രസംഗം കേൾക്കാൻ പോയ സാധു സുന്ദര സിംഗ് പ്രസംഗിച്ച കൂട്ടത്തിൽ, നിങ്ങളുടെ മക്കളെ നിങ്ങൾ ഭാവിയിൽ ഈ മാതിരി ദൈവിക വേലയ്ക്ക് വേണ്ടി വിടുന്നതിനെ പറ്റി പറഞ്ഞു വരുന്നു. അപ്പോൾ ഗർഭത്തിലുണ്ടായിരുന്ന ശിശു ആണാണെങ്കിൽ ആ മകനെ അതിന് വിടാമെന്ന് ആ അമ്മ തീരുമാനമെടുത്തെന്നും പറഞ്ഞു. ഞാൻ ഈ പറഞ്ഞത് തിരുമേനി തന്നെ പറഞ്ഞിട്ടുള്ളതാ. ഈ കേട്ടപ്പോൾ ഇതൊരു വലിയ ഭയങ്കരമായ ഒരു ചരിത്ര സത്യത്തിൻ്റെ
ഒരു ഒരു പിന്തുടർച്ചയായിട്ട് എനിക്ക് തോന്നുകയാണ്. കാരണം ചരിത്രത്തിൽ സമാനതകളായി രണ്ട് സംഭവങ്ങൾ ഞാൻ കണ്ട് വായിച്ചിട്ടുണ്ട്. ഒന്ന്, ബൈബിളിലെ ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 42-ാമത്തെ വാക്യത്തിൽ ഗർഭിണിയായിരുന്ന കന്യമറിയ, 6 മാസം ഗർഭമുണ്ടായിരുന്ന യോഹന്നാനെ, ഗർഭമുണ്ടായിരുന്ന എലിസബത്തിനെ കാണാൻ പോകുന്ന ഒരു സന്ദർഭം. അപ്പോൾ എലിസബത്ത് പറയുകയാണ് കന്യകമറിയാമനോട്, നിന്റെ വന്ദനസ്വരം എൻ്റെ കാതുകളിൽ പതിച്ചപ്പോൾ ശിശു എൻ്റെ ഉദരത്തിൽ ആനന്ദിച്ച് തുള്ളിച്ചാടി. 2-ാമത്തേത് മഹാഭാരതത്തിലാണ്. മഹാഭാരതത്തിൽ ശ്രീകൃഷ്ണൻ ഒരു ദിവസം വൈകുന്നേരം അർജുനൻ്റെ വീട്ടിൽ ചെന്നു. അർജുനൻ്റെ വീട്ടിൽ ചെന്ന് അത്താഴം കഴിച്ച് കഴിഞ്ഞ് അവർ തമ്മിൽ സംഭാഷണം നടത്തുമ്പോൾ ശ്രീകൃഷ്ണൻ അർജുനനോട് പറയുകയാണ്, കുരുക്ഷേത്ര യുദ്ധത്തിൻ്റെ സമയത്ത് പത്മവ്യൂഹം കെട്ടിപ്പടുക്കേണ്ടത് എങ്ങനെയാണെന്ന്. ഇത് പറയുന്ന സമയത്ത് അർജുനൻ്റെ ഭാര്യ, ഗർഭിണിയായ ഭാര്യ സുഭദ്ര ഇത് കേൾക്കുന്നുണ്ടായിരുന്നു. സുഭദ്രയുടെ ഗർഭത്തിൽ അഭിമന്യു രൂപം കൊണ്ടിരുന്ന സമയമാണ്. അഭിമന്യു ഇത് കേട്ടതായിട്ടാണ് മഹാഭാരതത്തിൽ പറയുന്നത്. അതുകൊണ്ടാണ് അഭിമന്യു യുദ്ധസമയത്ത് പത്മവ്യൂഹം കെട്ടിപ്പടുക്കാൻ സാധിച്ചതെന്നാണ് ആ വിശേഷണമുള്ളത്. ഇവിടെ ക്രിസ്തോസം തിരുമേനി സാധുസുന്ദരൻ സിംഗിൻ്റെ പ്രസംഗം അമ്മയുടെ ഗർഭത്തിൽ വെച്ച് കേട്ടു എങ്കിൽ ആ ശിശുവാണ് ഈ അനന്ത ഇന്ന് ലോകപ്രസിദ്ധനായ ഒരു ദൈവിക മനുഷ്യനായി മാറിയിരിക്കുന്നത്. അത് ഗർഭത്തിൽ വെച്ച് തന്നെ ദൈവം തീരുമാനിക്കാൻ ഇടയുണ്ടെന്നുള്ളതിൻ്റെ ഒരു സൂചനയായിട്ട് ഞാൻ കാണുകയാണ്. ഈ ആഗോള പ്രശസ്തനായി തീർന്ന ആ വിശ്വമഹാപുരോഹിതന് ജന്മം നൽകുവാൻ ദൈവം തിരഞ്ഞെടുത്തത് മാർത്തോമാസഭയാണ്. ലോകരക്ഷകനായ യേശു ക്രിസ്തുവിന് ജന്മം കൊടുക്കാൻ ദൈവം തിരഞ്ഞെടുത്തത് യഹൂദാസഭയാണെങ്കിൽ യഹൂദാസഭ യേശു ക്രിസ്തുവിൽ കൂടെയാണ് ഇന്ന് ലോകപ്രശസ്തമായി തീർന്നത്. ആ നിലയ്ക്ക് ഈ ആഗോള പ്രശസ്തനായി തീർന്ന ക്രിസ്തോസം തിരുമേനിക്ക് ജന്മം കൊടുത്ത മാർത്തോമാസഭ ഇന്ന് ആഗോള വ്യാപകമായി വലുതായിരിക്കുന്നതിന് ദൈവം ഇട തന്നു എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നത്, സമയം പോയതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ കുറച്ചുകൂടെ ദീർഘമായ ഒരു പ്രസംഗത്തിന് തയ്യാറായിട്ടാണ് വന്നത്. ഇപ്പം തന്നെ 9:00 അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ തിരുമേനിയുമായിട്ടുള്ള പേഴ്സണൽ ബന്ധങ്ങൾ പറയാൻ എനിക്കുണ്ട്. അതിൽ ഞാനത് ചുരുക്കുകയാണ്. തിരുമേനി എത്ര വലിയ സ്ഥാനങ്ങളാണെങ്കിലും നമ്മൾ തിരുമേനിയായിട്ട് വർത്തമാനം ചെല്ലുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് തിരുമേനിക്ക് അതൊന്നും ബാധകമല്ല. അദ്ദേഹത്തിന് പത്മഭൂഷൺ ബഹുമതി കിട്ടിയപ്പോൾ ഞാൻ മാരാമണ്ണിലുള്ള ജൂബിലി മന്ദിരത്തിൽ അദ്ദേഹത്തെ അനുഗമിക്കാൻ ചെന്നു. അദ്ദേഹത്തെ അതൊരു കാര്യമായിട്ട് എടുത്തിട്ടില്ല. എനിക്ക് പത്മഭൂഷൺ കിട്ടിയപ്പോൾ ഞാൻ അങ്ങ് വളരെ നിഗളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് മനസ്സിലായത് ഇതാണ് ശരിയായ വ്യക്തിത്വത്തിൻ്റെ ഉള്ളമാണെന്ന് മനസ്സിലായി. ഞങ്ങൾ തിരുമേനിയുടെ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാമെന്ന് പറഞ്ഞത്, ഈ തിരുമേനിയെപ്പറ്റി ധാരാളം ഗ്രന്ഥങ്ങൾ ഇപ്പോൾ തന്നെ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഉന്നത നിലയിലുള്ള കാഴ്ചപ്പാടുകൾ മാത്രം സംഗ്രഹിച്ചൊരു ഗ്രന്ഥം ഈ ഒരു ഡയസിസ് തയ്യാറാക്കിയാൽ കൊള്ളാമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതിൻ്റെ കാരണം തിരുമേനി മേൽപ്പട്ടക്കാരനായി വാഴിക്കപ്പെട്ടതിന് ശേഷം ഏറ്റവും ദീർഘകാലം ഭദ്രാസന അധിപനായിരുന്നത് കോട്ടയം ഡയസിസിലാണ്. കോട്ടയം കുന്നംകുളമായിരുന്നു, ഇപ്പോൾ ഉള്ളതിനേക്കാളും വലുതായിരുന്നല്ലോ അത്. വളരെ ദീർഘം അദ്ദേഹം മാർത്തോമ സെമിനാരിയുടെ ഗവേണിംഗ് കൗൺസിലിലെ ചെയർമാനുമായിട്ട് ദീർഘകാലം ഇരുന്നു. അങ്ങനെയാണെങ്കിൽ തിരുമേനിയുടെ നല്ല നല്ല ദർശനങ്ങൾ, നർമ്മബോധങ്ങളെക്കാൾ കൂടുതൽ ഒരുപാട് പറയാനുണ്ട് അദ്ദേഹം എഴുതിയത്. അതെല്ലാം കൂടെ ചേർത്ത് ഒരു ഗ്രന്ഥം തയ്യാറാക്കാൻ സഭയിൽ ആരെയെങ്കിലും ചുമതലപ്പെടുത്തിയാൽ അതൊരു എപ്പീസിലായി മാറും. അത് നമുക്ക് പലപ്പോഴും വായിക്കാവുന്ന ഒരു ഒരു പള്ളിയിൽ പോലും ആവശ്യ സമയത്ത് അത് ഉദ്ധരിച്ചുകൊണ്ട് പ്രസംഗങ്ങൾക്ക് ഒക്കെ ഉപയോഗിക്കാൻ സാധിക്കും. എൻ്റെ വിചാരം തിരുമേനിയെപ്പറ്റിയുള്ള ഏറ്റവും നല്ല അനുസ്മരണം ശാസ്ത്രീയപ്പെടേണ്ടത് അങ്ങനെ ഒരു ഗ്രന്ഥം കൂടെ തയ്യാറാക്കുന്നതിനാണ്. അതിൻ്റെ ഒരു പ്രചോദനം, ഒരു അനുഗ്രഹം ഈ ഒരു യോഗത്തിൽ കൂടെ അതിൻ്റെ സംഘാടകർക്ക് കിട്ടുമെന്നുണ്ടെങ്കിൽ ഈ അനുസ്മരണം
വളരെ പൂർണ്ണമായി പൂർത്തിക്കപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിൽ കൂടുതൽ ഇപ്പോൾ പറയാൻ സമയമില്ലാത്തതുകൊണ്ടും ഞാൻ ഇത്രയും എന്നെ പറയാനായിട്ടുള്ള അവസരം തന്ന പ്രത്യേകിച്ച് എബ്രഹാം മാർ പൗലോസ് തിരുമേനിക്കും ഭദ്രാസന സംഘാടകർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. Thank you, Justice K. T. Thomas, sir. യുവജന സഖ്യത്തിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗവും കളത്തിപ്പടി സെന്റ് ലൂക്സ് ഇടവക അംഗവുമായ ശ്രീ അമൽ ജോൺ ജേക്കബ് ഒരു ചെറിയ കവിതയിലൂടെ അഭിവന്യ ക്രിസ്തുവോസ്തം തിരുമേനിയോടുള്ള ഭക്തി ആദരവുകൾ പ്രകാശിപ്പിക്കുന്നു. ഭാഗ്യസ്മരണീയനായ പത്മഭൂഷൺ ഡോക്ടർ ഫിലിപ്പോസ് മർത്തസോസ്തം മാർത്തോമ വലിയ മെത്രാപ്പൊലിത്ത തിരുമേനിയുടെ ധന്യമായ ജീവിതത്തെ ഈ കവിതയിലൂടെ അനുസ്മരിക്കട്ടെ. മലങ്കര സഭയുടെ അഭിമാനമായി സുവർണനാമുള്ളോ രജപാലകൻ അജപാലകത്തിൻ നിറവസന്തമാം മാർക്രിസോസ്റ്റം വലിയ തിരുമേനി. മലങ്കര സഭയുടെ അഭിമാനമായി സുവർണനാമുള്ളോ രജപാലകൻ അജപാലനത്തിൽ നിറവസന്തമാം മാർക്രിസോസ്റ്റം വലിയ ഭാഗ്യസ്മരണീയനായ പത്മഭൂഷൺ ഡോക്ടർ ഫിലിപ്പോസ് മർത്തസോസ്തം മാർത്തോമ വലിയ മെത്രാപ്പൊലിത്ത തിരുമേനിയുടെ ധന്യമായ ജീവിതത്തെ ഈ കവിതയിലൂടെ അനുസ്മരിക്കട്ടെ. സഭയുടെ അഭിമാനമായി സുവർണനാമുള്ളോ രജപാലകൻ അജപാലനത്തിൻ നിറവസന്തമാം മാർക്രിസോസ്തം വലിയ തിരുമേനി. മലങ്കര സഭയുടെ അഭിമാനമായി സുവർണനാമുള്ളോ രജപാലകൻ അജപാലനത്തിൻ നിറവസന്തമാം മാർക്രിസോസ്തം വലിയ തിരുമേനി. യാത്രയായി നിത്യഭവനത്തിലേക്ക് യാത്രയായി പ്രിയന്റെ സവിധത്തിലേക്ക് യാത്രയായി നിത്യഭവനത്തിലേക്ക് യാത്രയായി പ്രിയന്റെ സവിധത്തിലേക്ക് വിശ്വാസ സത്യങ്ങൾ ധന്യമാം ചിന്തയായി നർമ്മവും ചേർത്തു പകർന്നു നൽകി. വിശ്വാസ സത്യങ്ങൾ ധന്യമാം ചിന്തയായി നർമ്മവും ചേർത്തു പകർന്നു നൽകി. ജീവിതം തന്നെ മികച്ച സന്ദേശമായി പാരുന്നു താത്തമാം മാതൃകയായി.
ജീവിതം തന്നെ മികച്ച സന്ദേശമായി പാരുന്നു ദാത്തമ മാതൃകയായി ഇവിടെ ഉണ്ടായിരുന്നെന്നതിൽ ചിഹ്നമായി എത്രയോർമകൾ ബാക്കിയാക്കി ഇവിടെയുണ്ടായിരുന്നെന്നതിൻ ചിഹ്നമായി എത്രയോർമകൾ ബാക്കിയാക്കി അവനിൽ ദൈവ ഹിതത്തിനുദഹിതൻ ജീവിതം ധന്യമായി പൂർത്തിയാക്കി അവനിൽ ദൈവ ഹിതത്തിനുദഹിതൻ ജീവിതം ധന്യമായി പൂർത്തിയാക്കി അന്തിയുറങ്ങുവാൻ കൂരയില്ലാത്തവർക്കെത്രയോ കൂരകൾ തീർത്തു നൽകി അഗതിക്ക് നല്ലൊരു സ്നേഹിതനായി അരികത്തു ചേർത്തു നിർത്തി വളർത്തി അഗതിക്ക് നല്ലൊരു സ്നേഹിതനായി അരികത്തു ചേർത്തു നിർത്തി വളർത്തി ജാതി മതങ്ങൾക്കതീതമായി മർത്യനെ മർത്യനായി കണ്ടുകൊണ്ട് ജാതി മതങ്ങൾക്കതീതമായി മർത്യനെ മർത്യനായി കണ്ടുകൊണ്ട് ജനകീയനാം തിരുമേനിയായി ഭൂമിയിൽ സ്നേഹപ്രഭയരുവേ ജനകീയനാം തിരുമേനിയായി ഭൂമിയിൽ സ്നേഹപ്രഭയരുളേ പിതാവേ അങ്ങയിൽ ദേഹവിയോഗത്തിൽ അടിയാർക്ക് ദുഃഖം അനവധി എങ്കിലും സ്വർപ്പരുദിശയിൽ നാം കണ്ട് മുട്ടിടും എന്ന പ്രത്യാശയിൽ ഉറ്റിരിക്കൂ സ്വർപ്പരുദിശയിൽ നാം കണ്ട് മുട്ടിടും എന്ന പ്രത്യാശയിൽ ഉറ്റിരിക്കൂ എന്ന പ്രത്യാശയിൽ നീ നമസ്കാരം നന്ദി അമൽ അഭിവന്യ ക്രിസോസ്റ്റം തിരുമേനിയുടെ ചരിത്ര വഴികൾ ഒരു ലഘു വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നു ജീവിതം ധന്യമാകുന്നത് കണ്ടുമുട്ടുന്നവരുടെ ജീവിതങ്ങളിൽ ദൈവസ്നേഹം പകർന്നു നൽകുന്നതിലൂടെയാണ് ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം അനർത്ഥമാകുന്നത് ദൈവം നമ്മെ ഏൽപ്പിച്ച ദൗത്യം നൈർമല്യം നിറഞ്ഞതും ജീവിതഗന്ധിയുമാകുമ്പോഴാണ് അപ്രകാരം തൻ്റെ ജീവിതം ആഴമായ ബോധ്യങ്ങൾ നീതിപൂർവമായ ഇടപെടലുകൾ സത്യസന്ധമായ ആശയ സംവേദനം മുതലായവകളിലൂടെ സാമൂഹിക പരിസരങ്ങളിൽ ദൈവിക തേജസ്സിൻ്റെ സുഗന്ധം വാരിവിതറിയ നമ്മുടെ അഭിവന്ദ്യ ഡോക്ടർ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം മാർത്തോമാ വലിയ മെത്രാപ്പൊലിത്തായുടെ പരിപാവനമായ ജീവിതത്തിന് മുൻപിൽ 1000 ഓർമ്മകളുമായി നാം ഇന്ന് നിൽക്കുകയാണ് മാർ ക്രിസോസ്റ്റം മാർത്തോമാ വലിയ മെത്രാപ്പൊലിത്ത ആരായിരുന്നു നമ്മുടെ ഇടയിൽ ദൈവപുരുഷനായി ജീവിച്ച് മരിച്ച ദൈവപ്രഭയുടെ പര്യായമായ ഇടയശ്രേഷ്ഠനായിരുന്നു ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം മാർത്തോമാ വലിയ മെത്രാപ്പൊലിത്ത ജീവിത സംഘർഷങ്ങളിൽ ദൈവത്തെ കണ്ട മനുഷ്യൻ മാർ ക്രിസോസ്റ്റം മനുഷ്യരെ തിരയുന്നതിനിടയിലാണ് ദൈവത്തെ കണ്ടുമുട്ടിയത് മനുഷ്യരുടെ മുറിവുകളിൽ ലേപനവുമായി യാത്ര ചെയ്യുന്നതിനിടയിൽ ദൈവശാസ്ത്ര ബോധ്യം കൈവരിച്ച ദൈവാന്വേഷകനായിരുന്നു തിരുമേനി ആത്മീയതയെ പൊതുപരിസരത്ത് തിരഞ്ഞ സന്യാസി വര്യൻ ദേവാലയത്തിന്റെ 4 ചുവരുകൾക്കപ്പുറത്തേക്ക് സഞ്ചരിച്ച് തെരുവുകളിലും കമ്പോളങ്ങളിലും റെയിൽവേ സ്റ്റേഷനുകളിലും വിമോചനത്തിന്റെ ലുത്തിനിയാകൾ ഉറക്കെ പറഞ്ഞ ആത്മീയ ആചാര്യൻ മനുഷ്യമുഖങ്ങളിൽ ദൈവമുഖം ദർശിച്ചവർക്ക് കൈവരിക്കുന്ന ദർശനത്തിന്റെ ഉടമയായ തിരുമേനിയുടെ ഭാഷ പോലും ആത്മീയതയുടെ പുത്തൻ അടയാളപ്പെടുത്തലുകളായിരുന്നു ഘടനകൾക്കപ്പുറത്ത് പരന്നൊഴുകുന്ന ദൈവസ്നേഹം കണ്ടെത്തിയ ഭക്തൻ ദളിതരുടെയും നിസ്വരുടെയും തകർന്നവരുടെയും പരിസരങ്ങളിലേക്ക് ഒരു ദൈവദൂതനെ പോലെ തിരുമേനി നടന്നുകയറി
അവരെ മാമോദീസ കഴിപ്പിച്ചപ്പോൾ അവരുടെ കാൽ തൊട്ട് അവരെ സ്വീകരിപ്പാൻ തിരുമേനിക്ക് മടിയില്ലായിരുന്നു. ഒരു ചുമട് താങ്ങിയായി മാറുവാൻ തിരുമേനിക്ക് കഴിഞ്ഞു. വിശാല മാനവികതയുടെ പ്രവാചകനായിരുന്നു തിരുമേനി. അവരനെ ചേർത്ത് പിടിക്കുവാൻ, അവരിൽ ഒരുവനായി തീരുവാൻ തിരുമേനിക്ക് കഴിഞ്ഞു. തിരുമേനിയുടെ പൊട്ടിച്ചിരി വിവേചനത്തിന്റെ മതിൽക്കെട്ടുകളെ തകർത്തു കളഞ്ഞു. അധികാരത്തെ അവനിർമ്മിച്ച ശുശ്രൂഷാ സ്ഥാനിയായിരുന്നു തിരുമേനി. അധികാരം ഒട്ടും തലയ്ക്ക് പിടിച്ചിട്ടില്ലാത്തവർക്ക് അത് ലളിതമായി വിട്ടൊഴിയുവാനും കഴിയും. വെട്ടിപ്പിടിക്കാതെ വിട്ടുകൊടുക്കുവാൻ ലോകത്തെ പഠിപ്പിച്ച ദൈവരാജ്യ ശുശ്രൂഷകനായിരുന്നു തിരുമേനി. ആചാര അനുഷ്ഠാനങ്ങളെ പുനർനിർമ്മിച്ച, പുനർവായിച്ച തിരുമേനി ദൈവരാജ്യത്തിന്റെ യഥാർത്ഥ സുവിശേഷകൻ തന്നെയായിരുന്നു. താനായിരിക്കുന്ന ഒരു ചെറിയ സമൂഹത്തെ ഉദാത്ത ദർശനത്തിലൂടെ ദൈവരാജ്യമെന്ന വലിയ യാഥാർത്ഥ്യത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ ബിഷപ്പ്. മാർക്രിസോസത്തിൻ്റെ സംഘമായി മാർത്തോമാ സഭയെ തിരിച്ചറിയുവാൻ തക്കവണ്ണം തിരുമേനിയുടെ സ്വാധീനം മതിലുകൾക്കപ്പുറത്തേക്ക് പടർന്നു കയറുന്ന വേരുകൾ പോലെയായിരുന്നു. ഒരു മഴവിൽ സമൂഹത്തിൻ്റെ പ്രയോക്താവും അനുവാചകനുമായിരുന്നു തിരുമേനി. അറിവിനെ ജനഹൃദയങ്ങളിലേക്ക് വളരെ വേഗം നിക്ഷേപിച്ച പണ്ഡിതൻ. When I get back to Kerala, I will say, I have converted the Churi to Christianity. I will say to my comrades, I have converted father to communism. വരച്ച വരകളിലൂടെ നടക്കുന്നതിനേക്കാൾ കലഹിച്ചും ചോദ്യം ചെയ്തും ഇതുവരെ ആരും സഞ്ചരിച്ചിട്ടില്ലാത്ത പുതിയ പാരമ്പര്യങ്ങൾ സൃഷ്ടിച്ച ഇടയശ്രേഷ്ഠൻ മാർക്ക് ക്രിസോസ്റ്റം ഒരു കടൽ കണക്കെയാണ്. ചില തിരകളിലൂടെ മാത്രം നാം കടലിനെ കണ്ടു. ആഴക്കടലിലെ നിക്ഷേപങ്ങൾ കണ്ടെത്തുക ശ്രമകരമാണെന്നതുപോലെ ഈ മഹാനുഭാവനെ വായിക്കുക കഠിനമാണ്. ഒന്നറിയാം, മാർക്ക് ക്രിസോസ്റ്റം ഒരു തെന്നൽ പോലെ യാത്ര തുടങ്ങി. ഒരു മിന്നൽ പോലെ നമ്മിലേക്ക് പടർന്നു കയറി. ഒരു വടുവൃക്ഷം കണക്കെ തണൽ നൽകി. കണ്ടുമുട്ടിയവർക്കെല്ലാം ദൈവത്തിന്റെ പത്രമായി തീർന്ന ഗുരുശ്രേഷ്ഠനായിരുന്നു മാർക്ക് ക്രിസോസ്റ്റം മാർത്തോമ വലിയ മെത്രാപ്പൊലീത്ത. തിരുമേനിക്ക് പ്രണാമം. ലില്ലി പുഷ്പം മണ്ണിനടിയിൽ നിന്ന് ഉയർന്നുവന്ന് പുഷ്പിക്കുന്നത് പോലെ തിരുമേനി ഉയർക്കും. ഉത്ഥാനത്തിന്റെ വഴിയിൽ നമുക്ക് തിരുമേനിയെ കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയാണ് നമ്മുടെ യാത്രാമൊഴിയിൽ നിറയുന്നത്. തിരുമേനി നമോവാഗം. ദുരിതകാലത്തിന്റെ പ്രതിസന്ധികൾ നേരിടുന്ന സമൂഹത്തിന് ഭദ്രാസനത്തിന്റെ കൈത്താങ്ങായി കോവിഡ് കെയർ ഇനിഷ്യേറ്റീവിന് തുടക്കമായി. പ്രത്യാശയുടെ സന്ദേശവുമായി ശ്വാസം, ബ്രീത്ത് ഓഫ് ഹോപ്പ് എന്ന പേരിൽ യൂട്യൂബ് ചാനൽ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കുവാൻ അഭിവന്യ തിരുമേനിയോട് അപേക്ഷിക്കുന്നു. കോവിഡിന്റെ അതിജീവനത്തിന്റെ ഭാഗമായി കോട്ടയം കൊച്ചി ഭദ്രാസനം പല നൂതന ഇനിഷ്യേറ്റീവുകൾ ആരംഭിച്ചു കഴിഞ്ഞു. അതിലൊന്നായ ഒരു യൂട്യൂബ് ചാനൽ ശ്വാസം, ബ്രത്ത് ഓഫ് ഹോപ്പ്, സ്വാന്തനത്തിൻ്റെ സംഗീതവും ധ്യാന ചിന്തകളും അനുഭവങ്ങളും ഒക്കെ ഓർത്തിണക്കി 8 മിനിറ്റിൻ്റെ ഷോർട്ട് എപ്പിസോഡ്സ് ആണ് ഈ ശ്വാസം എന്ന ഈ ക്രിയേറ്റീവ് ഇനിഷ്യേറ്റീവിലൂടെ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. എല്ലാ ആഴ്ചയിലും തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ പോസ്റ്റ് ചെയ്യും. യൂട്യൂബ്, ഫേസ്ബുക്ക്, വാട്സപ്പ് തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളിൽ ലഭ്യമായി. ഈ നാളുകളിൽ ആവശ്യമായ പ്രത്യാശയുടെ ദൈവാനുഭവം എല്ലാവർക്കും ഇതിലൂടെ ലഭ്യമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. ഈ പുതിയ കാൽവെപ്പിന് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ശ്വാസം, ബ്രത്ത് ഓഫ് ഹോപ്പ് ഔപചാരികമായി റിലീസ് ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. ഭദ്രാസന ത്രഷറാർ
ഭദ്രാസന ട്രഷറർ ശ്രീ സജി ചെറിയാൻ നന്ദി പ്രകാശിപ്പിക്കും. മോസ്റ്റ് റെവറൻഡ് ഡോക്ടർ തിയോഡോഷ്യസ് മാർ തോമാ മെത്രാപ്പൊലീത്ത, അഭിമന്യ ഡോക്ടർ എബ്രഹാം മാർ പൗലോസ് എപ്പിസ്കോപ്പ, വിശിഷ്ടാതിഥികൾ, സ്നേഹം നിറഞ്ഞ വൈദികർ, സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് എന്റെ സ്നേഹവന്ദനം. 103 വർഷക്കാലം നമ്മുടെ ഇടയിൽ ജീവിച്ച് ഭാരതത്തിന്റെയും ലോകത്തിന്റെയും നേറുകയിൽ തോമാ സഭയുടെ പേരും പെരുമയും എത്തിച്ച ഗുരുശ്രേഷ്ഠൻ, കാലത്തിന്റെ സങ്കീർണതയിൽപ്പെട്ട് ഉഴലുന്ന മനുഷ്യൻ സ്വസ്ഥതയാർജിച്ച് മനുഷ്യത്വത്തിന്റെ ഭാവങ്ങളെ തെളിമയുള്ളതാക്കി തീർക്കാമെന്ന് തന്റെ സ്വതസിദ്ധമായ ശൈലിയിലൂടെ നമ്മെ ഉത്ബോധിപ്പിച്ച, അങ്ങനെ ആത്മീയതയുടെ നവചൈതന്യം പകർന്ന ഭാഗ്യസ്മരണീയനായ വലിയ മെത്രാപ്പൊലീത്തായുടെ ഓർമ്മകളെ സ്മരിച്ചുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ഈ മീറ്റിംഗിന്റെ അധ്യക്ഷപദം അലങ്കരിച്ചിരിക്കുന്നത് ഭദ്രാസന അധ്യക്ഷനായ അഭിമന്യ ഡോക്ടർ എബ്രഹാം മാർ പൗലോസ് എപ്പിസ്കോപ്പയാണ്. ഭദ്രാസനത്തിന്റെ പ്രവർത്തനങ്ങളിൽ ുള്ള ഏകോപനവും പുതിയ ശൈലിയും കരുതലും പ്രസ്താവനീയമാണ്. ഈ അനുസ്മരണ സമ്മേളനത്തിന്റെ ക്രമീകരണത്തിൽ ആവശ്യമായ നേതൃത്വവും നൽകി അഭിമന്യ തിരുമേനിയോടുള്ള കൃതജ്ഞത അറിയിക്കട്ടെ. വൈവിധ്യതയുടെ ലോകത്ത് പുതിയ തലമുറയിൽ പുതിയ ശൈലിയും കർമ്മശേഷിയും പകർന്നു നൽകി സഭയെ മുൻപോട്ട് നയിക്കുന്ന മോസ്റ്റ് റെവറൻഡ് ഡോക്ടർ തിയോഡോഷ്യസ് മാർ തോമാ മെത്രാപ്പൊലീത്ത, ക്രിസോസ്റ്റം തിരുമേനിയുടെ ലാളിത്യവും ജനങ്ങളോടുള്ള ആഭിമുഖ്യവും അതിലൂടെ സഭയ്ക്കും സമൂഹത്തിനും ഉണ്ടായ നേട്ടങ്ങളും പ്രസ്താവിക്കുകയുണ്ടായി. പുതിയ കാലഘട്ടത്തിൽ സഭയെ നയിക്കുവാൻ നിയോഗിതരായ തിരുമേനിക്ക് ഈ അനുസ്മരണ സമ്മേളനത്തിൽ ധന്യമാക്കിയതിലുള്ള ഭദ്രാസനത്തിന്റെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഇടപഴകിയ എല്ലാവരെയും ചേർത്ത് പിടിക്കുകയും അവശത അനുഭവിക്കുന്നവരെ കാത്തു സൂക്ഷിക്കുകയും പരിസ്ഥിതിയോടും പ്രകൃതിയോടുമുള്ള സ്നേഹത്തെ പറ്റിയും സഹോദരി സഭകളോടും സ്വന്തം സഭയെയും സഭാജനങ്ങളെയും സ്നേഹിച്ചിരുന്നത് എങ്ങനെയെന്നും അനുസ്മരണ സമ്മേളനത്തിലൂടെ വരച്ചുകാട്ടിയ രാജ്യസഭാ മെമ്പർ ബിനോയ് വിശ്വം, പത്മഭൂഷൺ ജസ്റ്റിസ് കെ ടി തോമസ്, റെവറൻഡ് ഫാദർ ഡോക്ടർ കെ എം ജോർജ്, റെവറൻഡ് ഡോക്ടർ എം ജെ ജോസഫ് എന്നിവരോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഈ മീറ്റിംഗിൽ ഗാനങ്ങൾ ആലപിച്ച മാങ്ങാന സെന്റ് പീറ്റേഴ്സ് ഗായകസംഘം, ഇടവക വികാരിമാർ, എറണാകുളം സെന്റർ ഗായകസംഘം, റെവറൻഡ് സാജൻ ബി മാത്യുവച്ചൻ, കവിതാലാപനം നടത്തിയ അമൽ ജോൺ ജേക്കബ് എന്നിവരോടുള്ള കൃതജ്ഞത അറിയിക്കട്ടെ. ഇന്ന് ഈ മീറ്റിംഗിന്റെ വീഡിയോ എഡിറ്റിംഗിൽ സഹായിച്ച റെവറൻഡ് സുനിൽ ജോർജ് മാത്യുവും, റെവറൻഡ് സജീവ് തോമസ് അച്ഛൻ, റെവറൻഡ് പി ടി ജേക്കബ് അച്ഛനും കൊച്ചമ്മയും, സൂം മീറ്റിംഗിന് ആവശ്യമായ ടെക്നിക്കൽ സപ്പോർട്ട് ചെയ്ത ഡി എസ് എം സി ചുമതലക്കാർ റെവറൻഡ് ആശിഷ് തോമസ് ജോർജ് അച്ഛൻ, ശ്രീ അർപ്പിത് ജെയിംസ്, ജിബു ജോർജ്, രൂപൻ എബ്രഹാം, ഓഫീസ് സ്റ്റാഫ് എന്നിവരോടുള്ള നന്ദി അറിയിക്കുന്നു. ഈ പ്രോഗ്രാം കോമ്പയർ ചെയ്ത് സഹായിച്ച കന്ന ലിസ വർഗീസ്, റേച്ചുള കുര്യൻ എന്നിവരോടും, പ്രാർത്ഥന നിർവഹിച്ച വെരി റെവറൻഡ് എൻ എം ചെറിയാനച്ചൻ, വൈദിക സെമിനാരി പ്രിൻസിപ്പൽ റെവറൻഡ് ഡോക്ടർ വി എസ് വർഗീസ് എന്നിവരോടുമുള്ള കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊള്ളട്ടെ. അനുസ്മരണ സമ്മേളനത്തിന്റെ ക്രമീകൃതമായ നടത്തിപ്പിന് പ്രവർത്തിച്ച ഭദ്രാസന സെക്രട്ടറി റെവറൻഡ് ഡോക്ടർ പി വൈ മാത്യു, ബിഷപ്പ് സെക്രട്ടറി റെവറൻഡ് ജോസഫ് ജോണി, ഭദ്രാസന ഓഫീസ് സ്റ്റാഫ് അംഗങ്ങൾ, ഭദ്രാസന കൗൺസിൽ അംഗങ്ങൾ, അസംബ്ലി അംഗങ്ങൾ എന്നിവരോടുള്ള നന്ദിയും സ്നേഹവും പ്രകാശിപ്പിക്കുന്നു. ഇന്ന് ഈ മീറ്റിംഗിൽ സംബന്ധിക്കുന്ന വന്യ വികാരി ജനറൽമാർ, റിട്ടയർഡ് വൈദികർ, സുവിശേഷകർ, സഭയിലും അല്ലാതെയും വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. നന്ദി സജി സർ. മലയാളത്തിന്റെ മഹാനടൻ ശ്രീ മമ്മൂട്ടി ക്രിസോസ്റ്റം തിരുമേനിയെ പറ്റി രേഖപ്പെടുത്തിയ വാക്കുകൾ ശ്രദ്ധേയമാണ്. അൾത്താരയിൽ നിന്ന് ആൾക്കൂട്ടത്തിലേക്ക് ഇറങ്ങി വന്ന വലിയ ഇടയനാണ് മാർ ക്രിസോസ്റ്റം. ജീവിതത്തെ ലാളിത്യത്തോടെയും കനമില്ലാതെയും സമീപിച്ച ചൈതന്യരൂപം, ജീൻ വാൽജീൻ കഥകളിലെ ബിഷപ്പിനെ പോലെ കാരുണ്യവും ക്ഷമയും പ്രസരിക്കുന്ന വിളക്കുകാലായി പ്രകാശം പകർന്നു. പ്രാർത്ഥനകളോടെ വിട. വൈദിക സെമിനാരി പ്രിൻസിപ്പൽ റെവറൻഡ് ഡോക്ടർ വി എസ് വർഗീസ് അച്ഛൻ്റെ പ്രാർത്ഥനയോടും അഭിമന്യ തിരുമേനിയുടെ ആശീർവാദത്തോടും കൂടി ഈ സമ്മേളനം
സമാപിക്കുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി. പ്രാർത്ഥിക്കാം. സഭയുടെ നാഥനായ കർത്താവ്, കാലാകാലങ്ങളിൽ സഭയ്ക്ക് നേതൃത്വം നൽകുവാൻ നിന്റെ ദാസരെ നീ എഴുന്നേൽപ്പിക്കുന്നതിനായി സ്തോത്രം ചെയ്യും. ഈ തലമുറയിൽ ഞങ്ങൾക്ക് നേതൃത്വം നൽകുവാൻ അഭിയോനിയ ക്രിസോസ്റ്റം തിരുമേനിയെ ഞങ്ങൾക്ക് തന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കും. നിന്റെ ദാസന്റെ ജീവിതം കൊണ്ടും ചിന്ത കൊണ്ടും വാക്കുകൾ കൊണ്ടും കർമ്മങ്ങൾ കൊണ്ടും ഞങ്ങളെ നിരന്തരം വെല്ലുവിളിച്ചു. ക്രിസ്തുഭാവത്തിന്റെ ആവിഷ്കാരമായി ലോകത്തില നിലനിൽക്കുവാൻ ജീവിതം കൊണ്ട് തിരുമേനി ഞങ്ങളെ വെല്ലുവിളിച്ചതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കും. നിന്റെ ദാസനിലൂടെ ഞങ്ങൾക്ക് ലഭിച്ച ദർശനങ്ങൾ, നേതൃത്വം, ദൈവശാസ്ത്ര ഉൾക്കാഴ്ചകൾ, വചനത്തിന്റെ വ്യാഖ്യാനങ്ങൾ, അതിനുമപ്പുറം മനുഷ്യത്വം എന്തായിരിക്കണമെന്നും മനുഷ്യൻ ആരായിരിക്കണമെന്നും ജീവിതത്തിലൂടെ ഞങ്ങൾക്ക് കാണിച്ചു തരുവാൻ നിന്റെ ദാസനെ അവിടുന്ന് ഉപയോഗിച്ചതോർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കും. ആവേ, തിരുമേനിയിലൂടെ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ സ്നേഹത്തിനും ഉപദേശങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും നന്ദി പറയുവാൻ ഒന്നിച്ചു കൂടുവാൻ തന്ന ഈ അവസരത്തിനായി ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. നിന്റെ ദാസന്റെ ജീവിതത്തെ ആഘോഷമാക്കുവാൻ അതുയർത്തുന്ന വെല്ലുവിളികളെ സ്വീകരിക്കുവാൻ തുടർന്നും ഈ ലോകത്തിൽ ദൈവരാജ്യത്തിന്റെ ദർശനങ്ങളായിട്ട് നിലനിൽക്കുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നീ അനുസ്മരണ സമ്മേളനത്തിൽ നേതൃത്വം നൽകിയ എല്ലാവർക്കായും ഞങ്ങൾ നിന്നെ സ്തുതിക്കും. ദൈവകൃപയുടെ തണൽ കീഴിൽ നിലനിന്ന് ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളെ ജീവിതം കൊണ്ട് വ്യാഖ്യാനിച്ച് അവിടുത്തെ ദാസന്റെ ധന്യമായ ജീവിതത്തെ ഓർത്ത് നിരന്തരം സ്തോത്രം ചെയ്യുവാൻ, അദ്ദേഹത്തിന്റെ കാലടികളിൽ നടന്ന് പുതിയ ദർശനങ്ങളെ രൂപപ്പെടുത്തുവാൻ സഭയ്ക്കും സമൂഹത്തിനും തുടർന്നും അവിടുന്ന് ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ മീറ്റിംഗിൽ വ്യാപരിച്ച എല്ലാ ദൈവകൃപകൾക്കായും സ്തോത്രം. നേതൃത്വം നൽകിയവർ, പങ്കെടുത്തവർ എല്ലാവർക്കായും സ്തോത്രം. കൃപയിൽ ഞങ്ങൾ എല്ലാവരെയും താങ്ങണം യേശുവിന്റെ നാമത്തിൽ തന്നെ. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധരുടെ സംസർഗവും സഹവാസവും നേരെ നാം എല്ലാവരോടും നമ്മുടെ ഭവനങ്ങളോടും നമ്മുടെ ഇടവുകളോടും ഇടവചനങ്ങളോടും നാം പ്രവർത്തിക്കുന്ന നമ്മുടെ പരിസരങ്ങളിൽ അധിവസിക്കുന്ന എല്ലാ മനുഷ്യരോടും ഈ രാജ്യത്തോടും രാജ്യവാസികളോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. താങ്ക് യു വെരി മച്ച്. എല്ലാവരോടും പ്രത്യേകം നന്ദി. പിന്നെ സാറിനോട് പ്രത്യേകം നന്ദി പറയുന്നു.